السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لكل نبي رفيق، ورفيقي في الجنة عثمان. صدق محمد رسول الله صلى الله عليه وسلم. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي، مولاي صل وسلم لم دائما أبدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا محمد സർവാദരണീയരായ ഉസ്താദുമാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, നാലു ദിവസമായി ഈ വേദിയിൽ സജീവമായി പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഈ വേദി ചർച്ച ചെയ്യപ്പെടുന്നത് സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
അഥവാ നമ്മുടെ ഖുലഫായെ കിറാം പരിപാടിയിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ നാമം കേൾക്കുമ്പോഴേക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതിയുണ്ട്. ഓരോ ഖലീഫമാരും അവരിൽ മുഴച്ചു കാണുന്ന ചില നന്മകളുടെ പ്രതീകങ്ങളാണെങ്കിൽ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോഴേക്ക് അതൊരു നന്മയുടെ പര്യായ പദം പോലെ തോന്നിപ്പോവുകയാണ്, അഥവാ ധർമ്മത്തിൻ്റെ പര്യായമാണോ ഉസ്മാൻ എന്ന് തോന്നിപ്പോകും. ഓരോ ദിവസങ്ങളും നാം ഓരോരുത്തരെയും പരിചയപ്പെട്ടതാണ്. അതാണ് പ്രാരംഭ ദിവസത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്, ഉസ്മാൻ ഇല്ലെങ്കിൽ ധർമ്മമില്ല. ഉസ്മാൻ നഹീതോ സഹാബത്ത് നഹി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ആ വലിയ മഹാമനീഷി ഇല്ലായിരുന്നുവെങ്കിൽ ധർമ്മം എന്ന ഒന്ന് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു എന്ന്. ഇത് പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കടന്നു വരുന്ന ചർച്ചയും അത് തന്നെയായിരിക്കും. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഫ്ഫാൻ എന്നവരുടെ മകനാണ്. അവര് അബുല്ലാസിന്റെ മകൻ, അവരുടെ ഉപ്പ ഉമയ്യത്ത്, അങ്ങനെ അങ്ങ് പോയിട്ട് അബ്ദുമനാഫിലെത്തുന്നു. ആ പരമ്പര പറയുമ്പോഴേക്ക് നമ്മുടെ ആ സമയം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാ പരമാവധി ചുരുക്കുന്നത്, കാരണം ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചതാണ്. മഹാനവർക്ക് വളരെ പ്രശസ്തമായ ഒരു ഓമന പേരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ധർമ്മിഷ്ഠൻ എന്ന അർത്ഥത്തിൽ സഹി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ വളരെ പ്രശസ്തമായ ഓമന പേര് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെത് ഫാറൂഖ് എന്നതായിരുന്നു അവിടുത്തെ ഓമന പേര്. ഇന്നലെ ഞാൻ പറഞ്ഞ് എത്താത്ത വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ അതൊക്കെ. സത്യാസത്യങ്ങളുടെ ഇടയിൽ വിവേചനം നടത്തിയിട്ട് ജിബ്രീൽ അലൈഹിസലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തതാണ് ഉമറിന്റെ പേര് ഫാറൂഖാണ് കേട്ടോ, സത്യാസത്യ വിവേചനം നടത്തിയതിന്റെ പേരില്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു സംഭവം നടന്നപ്പോൾ ആ സംഭവത്തിന് നിദാനമായത്, ആ പേരിന് നിദാനമായത് ഇന്നലെ നാം പറഞ്ഞ സംഭവമായിരുന്നു. ഞാനത് കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അഥവാ ഒരു ജൂതനും മുനാഫിക്കും തമ്മിലുള്ള പ്രശ്നത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ തീരുമാനം മുനാഫിക്കിന് ഉൾക്കൊള്ളാൻ കഴിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് തീരുമാനത്തിന് വെച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ വാളെടുത്തു കൊണ്ടുവന്ന് അവന് വേണ്ട തീരുമാനം കൊടുത്തു എന്ന് ഇന്നലെ കേട്ടു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞതാണ് ഫറഖ ബൈനൽ ഹഖി വൽ ബാത്തിൽ, അതുകൊണ്ട് തന്നെ നബിയെ നിങ്ങൾ അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പേര് വെക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുനിന്ന് ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായപ്പോൾ അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമറിന് ഫാറൂഖ് എന്ന നാമം നൽകിയത്. സത്യാസത്യ വിവേചനം നടത്തുന്നയാള്. അത് രണ്ടും കള്ളനും പോലീസും തമ്മിലുള്ള ചങ്ങാത്തം, ഇതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തം. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കള്ളനും പോലീസും തമ്മിലുള്ള ചങ്ങാത്തമാണ്. അതുപോലെ തന്നെ താഹിറും നജസും കൂട്ടിക്കെട്ടിയിട്ട് രാജ്യത്ത് മതമൈത്രി സ്ഥാപിച്ചു കളയാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല മതമൈത്രി എന്ന് പറയുന്നത്. താഹിറും നജസും കൂട്ടിക്കെട്ടിയിട്ട് കള്ളനും പോലീസും ചങ്ങാത്തം കെട്ടിയിട്ട് ഇവിടെ മതമൈത്രി സ്ഥാപിക്കാൻ കഴിയില്ല. ഉള്ള സമാധാനവും തകരുകയേ ഉള്ളൂ.
ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരണം എന്ന് കരുതിയതായിരുന്നു ഇന്നലെ. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിലേറെ വലിയ ഒരു കടലായി കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് പ്രസിദ്ധമായ ഓമനപ്പേര് ദുന്നൂറൈൻ എന്നതാണ്. ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ, അതാണ് നേരെ അതിന്റെ അർത്ഥം. ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിക്കപ്പെട്ടിരുന്നത്. എന്താണ് അതിന് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബിന്റെ പ്രിയപ്പെട്ട രണ്ടു മക്കളെ, ഹബീബിന്റെ പെൺമക്കളുടെ കൂട്ടത്തിൽ രണ്ടു മക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹാ അവരെ കല്യാണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. റുഖയ്യ ബീവിക്ക് സുഖമില്ലാതെയായപ്പോൾ അവരുടെ രോഗ പരിചരണവുമായി കൂടിയതായിരുന്നു. റസൂലുള്ള പറഞ്ഞതാണ്, നീ വരണ്ട, നിനക്ക് ബദറിൽ പങ്കെടുത്ത കൂലിയുണ്ട്. മാത്രമല്ല ആ ബദറിൽ പങ്കെടുത്തവന്റെ കൂലി ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും നിനക്കുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പല വേദിയിലും പങ്കെടുക്കാതെ ആ മഹത്വം കിട്ടിയവരാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇൻഷാല്ലാ പറയും, സമയം കിട്ടിയെങ്കിൽ അതൊക്കെ പറയാം. ബദറിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. സംഗതി ബദറിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ആ കൂട്ടത്തിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ടവർ എണ്ണപ്പെടുന്നുണ്ട് എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ള സ്വയം ബൈഅത്ത് ചെയ്യുന്നത് ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നു. അപ്പോൾ ബദർ യുദ്ധ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട റുഖയ്യ ബീവി മരണപ്പെടു വഫാത്താകുന്നു. ആ റുഖയ്യ ബീവി വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വാർത്ത അറിഞ്ഞപ്പോൾ അതാ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തന്റെ ഉമ്മു കുൽസൂം എന്ന മോളെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടാളെ കല്യാണം ചെയ്തു കൊടുത്തു. ആ ഉമ്മു കുൽസൂമും വഫാത്തായി. പിന്നീട് വേറെയും ധാരാളം കല്യാണം കഴിച്ചിട്ടുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്. ഒരൊറ്റ ഖലീഫയും കഴിച്ച കല്യാണങ്ങളുടെ കണക്കും അവരുടെ മക്കളുടെ കണക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് ആദ്യേ പറഞ്ഞതാണ്, ബയോഡാറ്റ പറയുക എന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ചില ഗുണപാഠങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി, കാരണം സമയം കിട്ടൂല എന്നതുകൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എനിക്കും മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്മാന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ അവർ തമ്മിലുള്ള മാനസിക ബന്ധത്തിന്റെ കടുപ്പമാണത്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ഒരു മഹാഭാഗ്യം, ദുന്നൂറൈനിയാകാനുള്ള മഹാഭാഗ്യം ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ. നബിതങ്ങളുടെ രണ്ടു മക്കളെ കെട്ടാൻ ആർക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നല്ല, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് ഫീ താരീഖിൽ ബഷർ, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരൊറ്റ നബിയുടെയും രണ്ടു മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഇത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദുന്നൂറൈനി എന്ന പേര് നിലനിർത്തി. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച കേൾക്കുന്നു രണ്ടാം ഖുത്ബയില് നമ്മളിപ്പോഴും കേൾക്കുന്നു മരുമക്കളുടെ നേതാവ് സയ്യിദുൽ അഖ്താൻ. ഹത്തനാണ് റസൂലുള്ളാഹി തങ്ങളുടെ മകളുടെ ഭർത്താവാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും മക്കളുടെ ഭർത്താക്കന്മാരാണ്. പക്ഷേ രണ്ടു മക്കളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇനിയൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൂടെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പേര് വന്നു സയ്യിദുൽ അഖ്താൻ. മരുമക്കളുടെ നേതാവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ഇൻഷാല്ലാ അത് നമുക്ക് നാളെ കേൾക്കാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആനക്കലഹ സംഭവം കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. ഇസ്ലാമിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് 4-ാമത്തെ മെമ്പറായിട്ടാണ്.
നാലാമത്തെ മെമ്പറായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നാലാമത്തെ മെമ്പറായിട്ട് എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണുങ്ങളെ പരിഗണിച്ചായി പറഞ്ഞത്. അല്ലെങ്കിൽ മറുവശത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുണ്ട്. അപ്പൊ നാലാമത്തെ മെമ്പറായിട്ട് പാർട്ടി പ്രവർത്തകനായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചാരിത്ര ശുദ്ധി കാത്തുസൂക്ഷിച്ച് ജീവിച്ചു ജാഹിലിയ കാലത്തും ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷവും. എന്നല്ല, ഖുറൈശികൾക്ക് ആഗമാനം പ്രിയപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. സൂക്ഷ്മതയുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അർദ്ധരാത്രികളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നയാളായിരുന്നു. ഖവ്വാമം ബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ എഴുന്നേറ്റ് ധാരാളം സുന്നത്ത് നിസ്കരിക്കും. സവ്വാമം ബിൽ അൻഹാർ, പകൽ സമയങ്ങളിൽ നോമ്പ് നോൽക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്ന നല്ല ശീലക്കാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മറ്റൊരു ഗുണം നരക പരാമർശം കേൾക്കുമ്പോഴേക്ക് അതാ കരഞ്ഞ് കരഞ്ഞ് കണ്ണു കലക്കുമായിരുന്നു. തന്റെ കൗമിന് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ഇഷ്ടപ്പെട്ടവനും അവരിൽ സ്വാധീനമുള്ളവരുമായിരുന്നു. വലിയ സ്ഥാനവും ബഹുമതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഖുറൈശികൾക്ക് ഉസ്മാനിനോട് വലിയ ഇഷ്ടമായിരുന്നു. എത്രത്തോളം എന്നറിയോ? കാന മുഹബ്ബബം ഫീ ഖൗമിഹി ഹത്താ കാനത്തിൽ മർഅത്തു തർഖുസു വലദഹ. ഒരു അറബി പെണ്ണ്, ആ അറേബ്യൻ പെണ്ണുങ്ങൾ അവരുടെ മക്കളെ തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോ, ഉറക്കാൻ വേണ്ടി അവരെ താലോലിച്ചുകൊണ്ട് പാട്ടുപാടുമ്പോ ആ പെണ്ണുങ്ങൾ പാടിയിരുന്നു ഉഹിബ്ബുക വറഹ്മാൻ ഹുബ്ബ ഖുറൈശിൻ ഉസ്മാൻ. ഈ പടച്ച റബ്ബിനെയാണ് സത്യം. ഉഹിബ്ബുക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കുഞ്ഞേ. കുഞ്ഞിനോട് ഉമ്മ പറയാ, മോനെ, ഉമ്മ പറയാറുണ്ടല്ലോ താരാട്ടുപാട്ട് പാടുമ്പോ ഉമ്മയുടെ മനസ്സിലെ സ്നേഹം അതങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും. മോനെന്റെ ചക്കരക്കുടമാണെന്ന് മോനോട് ഉമ്മ പറയുന്നത് പോലെ, കുഞ്ഞുമോളോട് പറയുന്നത് പോലെ, മോനെ നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവാണ് സാക്ഷി, നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഖുറൈശികൾക്ക് ഉസ്മാനോടുള്ള ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നിന്നോടുള്ളത്. ഒരു ഉമ്മക്ക് മോനോടുള്ള സ്നേഹം എത്രയാണ്! അതിനെ ഉപമിപ്പിക്കുന്നത് ഖുറൈശികൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തോടാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളിൽ എത്രമാത്രം സുസമ്മതനായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, ത്വൽഹത്തു ബിനു ഉബൈദില്ല പറയുന്നു, നബിതങ്ങൾ പറഞ്ഞു, ലിക്കുല്ലി നബിയിൻ റഫീഖ്, എല്ലാ നബിമാർക്കും ഒരു കൂട്ടുകാരനുണ്ട്, എല്ലാ പ്രവാചകർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്. ബഹുമാനപ്പെട്ട ത്വൽഹത്തു റളിയല്ലാഹു എന്ന് പറയുന്നു. അതുകൊണ്ട് നബി ഉദ്ദേശിച്ചത് സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്നാണ്. അതെവിടെന്നാ കിട്ടിയത്? മറ്റൊരു റിപ്പോർട്ടിൽ, മറ്റൊരു ഹദീസ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഇതിന്റെയൊക്കെ അർത്ഥം മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നല്ല. ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന പരിഗണനയും ഹബീബ് അവർക്ക് നൽകിയ സ്ഥാനവുമാണ് നാം ഇതിൽ നിന്ന് വായിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്രയും അധികം ഇഷ്ടമായിരുന്നു. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്രമാത്രം റസൂലുള്ള ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് റസൂലുള്ള പറയാനുണ്ടായ കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ഏറ്റവും വലിയ സേവനം തന്റെ സമ്പത്ത് കൊണ്ടുള്ള സേവനമാണ്.
ശരീരം കൊണ്ടുണ്ട്, മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വേർതിരിച്ച് നിർത്തുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിധികളില്ലാത്ത ആ സംഭാവനകളാകുന്നു. നോക്കൂ നിങ്ങൾ, ജൈസുൽ ഉസ്ര എന്ന് പറഞ്ഞാൽ തബൂക്ക് യുദ്ധം, തബൂക്ക് സമരക്കളത്തെ കുറിച്ച് ഹദീസുകളിൽ പ്രയോഗിച്ചത് ജൈസുൽ ഉസ്ര എന്നാണ്. പ്രാരാബ്ദവും പട്ടിണിയുമുള്ള സമയത്ത് നടത്തിയ സൈനിക നടപടി എന്നാണ് അതേക്കുറിച്ച് പറഞ്ഞത്. ജൈസുൽ ഉസ്ര, പ്രാരാബ്ദവും പ്രയാസവുമുള്ള സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു സൈനിക നടപടിയാണ് യഥാർത്ഥത്തിൽ തബൂക്ക് യുദ്ധം. ആ സമയത്ത് നേരത്തെ ഭക്ഷണം സ്റ്റോക്ക് ഉള്ളവർക്ക് മാത്രമേ കഴിക്കാനുള്ളൂ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനി അതിലേക്ക് വരേണ്ടതില്ല. അതിന് മാത്രമേ, അവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കഴിക്കാൻ അവിടെ ഉള്ളൂ. നേരത്തെ സ്റ്റോക്ക് വെച്ചവർക്ക്, അല്ലാത്തവർക്ക് ഭക്ഷണം പോലും മുട്ടി നിൽക്കുകയാണ്. ഈത്തപ്പഴം പറിച്ചെടുക്കാൻ സമയമായിട്ടുണ്ട്. ആ സമയത്ത് അവര് തബൂക്ക് യുദ്ധത്തിലേക്ക് വരുന്നതിനെ തൊട്ടും ആ തബൂക്ക് യുദ്ധത്തെ സഹായിക്കുന്നതിനെ തൊട്ടും പലരും പിന്നോട്ട് പോകുന്നു, മുനാഫിക്കുകൾ പിന്നോട്ട് പോകുന്നു. അതിൽ ചില സ്വാലിഹ്യങ്ങൾ പോകാം, ആവാം, സമയമാകട്ടെ എന്ന് കരുതി കരുതി അതിൽ ഒന്ന് രണ്ടു മൂന്നാളുകൾ അവരും പെട്ടുപോയി. അവർക്കെതിരെ ശക്തമായ പണിഷ്മെന്റ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല, കാരണം ഖൈബർ റളിയല്ലാഹുവിന്റെ കഥയൊക്കെ അറിയാവുന്നവരായിരിക്കും പലരും, അതിലേക്കൊന്നും വരേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് റസൂലുള്ളാഹി തങ്ങൾ പരമാവധി എല്ലാവരോടും ഉള്ളത് തന്ന് സഹായിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവരെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധ ഈ സമരക്കളത്തിലേക്ക് പുറപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അതാ പള്ളിയിൽ നിന്ന് പിരിവ് നടത്തുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ മിഅത്തു ബഈരിൻ ബി അഹ്ലാസിഹാ വഖ്താബിഹാ ഫീ സബീലില്ലാ. അല്ലാഹുവിന്റെ മാർഗത്തില് ഈ തബൂക്ക് സമരക്കളത്തിലേക്ക് നബിയെ എന്റെ വകയായി 100 ഒട്ടകങ്ങളെ ഞാൻ നൽകാം. ആ ഒട്ടകങ്ങൾ നൽകുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്തിടാനുള്ള സീറ്റ്, അതിന്റെ പുറത്ത് കെട്ടാനുള്ള ഒട്ടകക്കട്ടില്, അതിനെ കെട്ടാനുള്ള കയറ്, ഇതൊക്കെ മറ്റാരോ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല. ഒട്ടകങ്ങളെ മാത്രമല്ല, അതിനു വേണ്ട മുഴുവൻ സാമഗ്രികളും അടക്കം. വാഹനാകുമ്പോ വാഹനത്തിന്റെ സീറ്റ് കവറ്, സീറ്റ് കവറ് എല്ലാം പെടും, അതൊക്കെ ഞാൻ തരാം. 100 ഒട്ടകവും അതിനു വേണ്ട സാമഗ്രികളും ഞാൻ ഏറ്റു നബിയെ. എഴുന്നേറ്റിട്ട് ഒരാള് സദസ് എന്നാണ് പറയാണ്, എന്ത് ഒരു പിടി കാരക്ക കൊണ്ടുവന്ന് അതിലേക്ക് സംഭാവന ചെയ്യുന്നവർ മറുവശത്തുണ്ട്. അവിടെയാണ് എഴുന്നേറ്റിട്ട് 100 ഒട്ടകവും അതിന് വേണ്ട സന്നാഹങ്ങളും ഞാൻ ഒരുക്കിക്കൊള്ളാന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കേട്ടപ്പോ അതാ ഉസ്മാൻ 100 ഒട്ടകം തന്നിരിക്കുന്നു, പിന്നെയും ദളിതങ്ങൾ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ പ്രചോദനം നൽകി പ്രോത്സാഹിപ്പിച്ച സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ 100 ഒട്ടകം നേരത്തെ പറഞ്ഞത്, ഇനി അലയ്യ മിഅത്താ ബഈരിൻ ബി അഹ്ലാസിഹാ വഖ്താബിഹാ, എല്ലാ സാമഗ്രികളും അടക്കം ഒരു 200 ഒട്ടകവും കൂടെ അതിലേക്ക് പിടിച്ചോളൂ നബിയേ. കണക്കുകൂട്ടി കൂടങ്ങനെ വന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, പിരിവ് ചോദിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അലയ്യ 300 ബഈരിൻ ബി അഹ്ലാസിഹാ വഖ്താബിഹാ, നബിയെ ഒരു 300 ഒട്ടകങ്ങളെയും കൂടെ പിടിച്ചോളൂ അല്ലാഹുവിന്റെ മാർഗത്തിൽ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം, അബ്ദുറഹ്മാൻ ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ആ സദസ്സിൽ ദൃക്സാക്ഷിയായിരുന്നു. ആ സമയത്ത് ഫഅന റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻസിറു അനിൽ മിംബരി, നബി തങ്ങളെ ഈ ഫണ്ട് സ്വരൂപണം കഴിഞ്ഞതിന്റെ ശേഷം അതാ മിംബറിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ്, അതാ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഹബീബ് പറയാണ്, ഇത് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ മിമ്പറിന്റെ പടി ഇങ്ങനെ ഇങ്ങോട്ടിറങ്ങിയത്.
എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഈ 600 ഒട്ടകങ്ങളെ ആദ്യത്തെ 100 പിന്നത്തെ 200 പിന്നത്തെ 300 600 ഒട്ടകങ്ങളെയും അതിനുവേണ്ട സാമഗ്രികളും ഈ സമരക്കളത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഉസ്മാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഈ സദഖക്ക് ശേഷം ഉസ്മാൻ എന്തു ചെയ്താലും ഉസ്മാൻ അത് ഒരിക്കലും ദോഷമായി ഭവിക്കുകയില്ല മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ മഅല ഉസ്മാൻ മഅമില ബഅദ ഹാദിഹി ഈ സദഖ ചെയ്തതിനു ശേഷം ഇനി ഉസ്മാൻ എന്തു ചെയ്തോട്ടെ ഒരു കുടുക്കും ഉസ്മാൻ കുടുങ്ങൂല ഉസ്മാനിന് എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു അത് പുറത്തു കൊടുക്കും എന്തിന്റെ അർത്ഥം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഇത് കേൾക്കുമ്പോഴേക്ക് എല്ലാം കൂടെ ചെയ്യാൻ പോകുമോ ഇല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവും റസൂലും പരിഗണിച്ച ആ പരിഗണന അല്ലാഹു അവന്റെ റസൂൽ അറിയിച്ചതാ ബദർ രണാങ്കണത്തില് മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് കാത്തുസൂക്ഷിച്ച ബദരീങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞില്ലേ ഇഅ്മലു മാ ശിഅ്തും നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോ അങ്ങനെ ആ ഖുർആൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾക്ക് നിയമവിലക്കുകളില്ല കണ്ടത് ചെയ്യാം എന്തും ചെയ്യാം ഇന്ന കാര്യം ചെയ്താൽ തെറ്റാണ് ഇന്ന കാര്യം ചെയ്താൽ വിലക്കാണ് അങ്ങനെയൊന്നുമില്ല എന്നാലോ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാൻ ഇങ്ങനെ പാസ് കൊടുത്തിട്ടും അവർ ഭയങ്കര സൂക്ഷ്മതയിലാ ജീവിച്ചത് അതാണ് വിഷയം അവർക്ക് പാസ് കൊടുക്കുക അങ്ങനത്തെവർക്ക് പാസ് കൊടുക്കുക കാരണം അവർ ചെയ്യൂല പക്ഷെ അവരെ അല്ലാഹു എത്രമാത്രം പരിഗണിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം അല്ലാഹു തആല പാസ് നൽകി കഴിഞ്ഞാലോ അത് ചോദ്യം ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ല നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു തക്ലീഫും ഇല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തീരുമാനം എടുക്കാൻ പറ്റും ഇഅ്മലു മാ ശിഅ്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇത്രയും വലിയ സംഭാവന സമർപ്പിച്ച ഉസ്മാൻ ഇന്ന് മുതൽ ഉസ്മാൻ എന്തു ചെയ്താലും ഉസ്മാൻ അത് പ്രതികൂലമായി ബാധിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇമാം തിർമുദി ഈ ഹദീസ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു കഴിഞ്ഞില്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ബൈഅത്തുർ റിദ്വാൻ ബൈഅത്തുർ റിദ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ സ്വഹാബ കിറാമും മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയം ആദ്യം എന്താണ് മുശ്രിക്കീങ്ങളുടെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി ശത്രുപക്ഷത്തിലേക്ക് ദൂതനായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ശക്തമായി അവർ പറഞ്ഞു അങ്ങനെയാണ് അതിനെ തുടർന്നാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത് എന്നാൽ അതിൻ്റെയും മുമ്പ് റസൂലുള്ളാഹിക്ക് വിവരം കിട്ടുന്നു അവർ യുദ്ധം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് യുദ്ധം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മാത്രമല്ല അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അങ്ങ് പരന്നു അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഇരിക്കുന്നിടത്തു നിന്ന് ആ മരച്ചുവട്ടിൽ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ആ മരച്ചുവട്ടിൽ വട്ടം കൂടി നിൽക്കാൻ പറഞ്ഞു എല്ലാവരോടും നബിതങ്ങൾ ബൈഅത്ത് വാങ്ങുന്നു അല്ലാഹു സഹായിക്കും നമ്മളെ ഏറ്റുമുട്ടലിന് തയ്യാറാവണം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന് തയ്യാറാവണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടെങ്കിൽ ഇനി ഒരടി പിന്നോട്ടില്ല എല്ലാവരും വന്ന് ഒരിക്കലും പിന്തിരിയില്ല യുദ്ധമുഖത്ത് നിന്ന് എന്ന വിവരം എന്നെ അറിയിക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി പറയാൻ എല്ലാവരും റസൂലുള്ളാഹി തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നു നബിയെ റെഡിയാ ഞങ്ങൾ ഏറ്റെടുത്തു നബിയെ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു നിങ്ങളോട് ഒരിക്കലും തങ്ങളെ ഞങ്ങൾ പിന്തിരിയുകയില്ല ജീവൻ നഷ്ടപ്പെടുവോളം പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഈ നിലക്ക് അവർ ബൈഅത്ത് വാങ്ങുന്ന ബൈഅത്തുർ റിദ്വാൻ എല്ലാ സഹാബത്തും ബൈഅത്ത് വാങ്ങി ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ് അതാ റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരുടെയും ബൈഅത്ത് കഴിഞ്ഞപ്പം നബി തങ്ങൾ പറഞ്ഞു ഇന്ന ഉസ്മാന ഫീ ഹാജത്തില്ലാഹി വ ഹാജത്തി റസൂലി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ആവശ്യത്തിന് വേണ്ടി പോയതാണ് തന്റെ കുടുംബകാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പോയതല്ല മക്കത്തേക്ക് അല്ലെങ്കിൽ തന്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയതല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് ദീനിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മക്കത്തേക്ക് പോയിട്ടുള്ളത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആവശ്യത്തിന് വേണ്ടി പോയതാണെന്നതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ഈ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരെ അല്ലാഹു പൊരുത്തപ്പെടാൻ പോവുകയാണ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ അല്ലാഹ് പ്രഖ്യാപിക്കാൻ പോകുന്നു സൂറത്തുൽ ഫത്ഹിന്റെ 18-ാം വചനം
ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിയതാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ. നിക്ഷയം നബിയെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു ഒരു ടീമിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അതല്ലേ വേണ്ടത്. മനുഷ്യർ കഠിനാധ്വാനം ചെയ്യുന്നത് ഈ പൊരുത്തം സമ്പാദിക്കാനാണ്, അല്ലേ? സ്നേഹം സമ്പാദിക്കാൻ. അതിൽ നമ്മുടെ മകന്റെ സ്നേഹം, മകളുടെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, വാപ്പന്റെ സ്നേഹം, ഉമ്മന്റെ സ്നേഹം, ഇതൊക്കെ വലുതാണ്, നമുക്കെല്ലാം വലുതാണ്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് എല്ലാ സ്വാധീനവുമുള്ള നമുക്ക് പലതും നമ്മളുമായിട്ട് നമ്മളോടൊരു മാനസിക പൊരുത്തം ഉണ്ടായാൽ പലതും ചെയ്തു തരാൻ പറ്റുന്ന പ്രധാനമന്ത്രി, അവരുടെ സ്നേഹം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തൊരു ആവേശമായിരിക്കും, അല്ലേ? എന്നാൽ മലിക്കുൽ മുലൂഖായ പടച്ച തമ്പുരാൻ രാജാതിരാജനായ റബ്ബ്, ആ റബ്ബിന്റെ റിളാ എന്ന് പറയുമ്പോ ആ പൊരുത്തം ഇത്ര വലുതാണ്. സ്നേഹം അമൂല്യ സമ്പത്താണ്. അതുകൊണ്ടാണല്ലോ സൂറത്ത് യൂസുഫിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ജ്യേഷ്ഠന്മാർക്ക് അസൂയ തോന്നാൻ കാരണം യൂസുഫ് നബിക്ക് രണ്ടു റൊട്ടി കൊടുക്കുന്നു എന്നതായിരുന്നില്ല പരാതി. ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൂടുതൽ ഭക്ഷണം നൽകുന്നു എന്ന പരാതിയായിരുന്നില്ല. പിന്നെ എന്താ അവര് പറഞ്ഞത്? വാപ്പയുടെ സ്നേഹം കൂടുതൽ ഒഴുകുന്നത് യൂസുഫിലേക്കും ബിന്യാമീനിലേക്കുമാണ്. സംഗതിയോ, അവര് മടമ്പും കാലിന്റെ ചുവപ്പ് മാറാത്ത ചെറിയ ചെറിയ മക്കളാണ്. നമ്മളാണെങ്കിലോ വാപ്പക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നെങ്കിൽ, വാപ്പയെ ആരെങ്കിലും കയറി പിടിക്കാൻ വന്നാൽ, വാപ്പക്ക് നേരെ ആരെങ്കിലും കയർക്കാൻ വന്നാൽ, ഈ യൂസുഫിനും ബിന്യാമീനും ഉണ്ടോ ഈ ചെറിയ മക്കൾക്ക് അത് പ്രതിരോധിക്കാൻ കഴിയുന്ന, ആ വാപ്പയുടെ മുമ്പിൽ പ്രതിരോധ മതിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന, ഒന്നിനു മാത്രം പോന്ന മക്കളാ നമ്മള്. വാപ്പക്ക് പിഴച്ചുപോയി, അതാ അവര് പറഞ്ഞത് നമ്മളെ വാപ്പ പിഴവിലാണ് എന്ന് പറഞ്ഞ പിഴവ് അതാ, വാപ്പക്ക് പിഴച്ചുപോയിരിക്കുന്നു. വാപ്പ സ്നേഹിക്കേണ്ടിയിരുന്നത് നമ്മളെയാണ്, ആ സ്നേഹം അങ്ങോട്ടൊഴുകി പോകുന്നു എന്നതാ പരാതി. വാപ്പന്റെ സ്നേഹം ഇത്രയും വലുതാണെങ്കിൽ മൂമിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജാതിരാജനായ റഹ്മാനായ റബ്ബിന്റെ സ്നേഹം ലഭിക്കാതെ പറഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹ് പറയുന്നു ആ വിശ്വാസികളെ തൊട്ട് അല്ലാഹ് പൊരുത്തപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇത് യുബായിഉനക നബിയെ, അവർ നിങ്ങളോട് പ്രതിജ്ഞ വാങ്ങിയപ്പോൾ, നിങ്ങളോട് ബൈഅത്ത് ചെയ്ത സമയത്ത്, തഹ്ത ശജറാ, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിങ്ങളോട് ബൈഅത്ത് ചെയ്തില്ലേ. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, ആ സമയത്ത് അവരുടെ മനസ്സകത്തുള്ള തീരുമാനം അല്ലാഹു ശരിക്കറിയുന്നുണ്ട്. എത്രമാത്രം ആവേശപൂർവമാണ് അവർ ആ തീരുമാനം എടുക്കുന്നത് എന്നറിയുന്നുണ്ട്. മാത്രമല്ല, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, നിങ്ങളോട് ബൈഅത്ത് ചെയ്യുമ്പോഴും മലയോടാണ് കല്ലെറിയാൻ പോകുന്നത് എന്നവർക്ക് മനസ്സിലുണ്ട്. എങ്ങനെയാണാവോ ഇത് വിജയിച്ച് തിരിച്ചു വരിക? മാനസികമായ ഒരു ചെറിയ ആശങ്ക നിലനിർത്തിയാലും ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് അവർ നിങ്ങളോട് ബൈഅത്ത് ചെയ്തു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സകത്ത് ചെറിയ ഒരാശങ്ക നിലനിൽക്കുന്നത് റബ്ബ് കണ്ടു. ഫഅൻസല സകീനത അലൈഹിം, ആ സമയത്ത് അല്ലാഹു അവർക്ക് സമാധാനം എന്ന് വർഷിപ്പിച്ചു കൊടുത്തു. പേടിക്കണ്ട, മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലേ, അവരെ മുമ്പിൽ വെച്ച് നമുക്കങ്ങ് നീങ്ങാം, ഒരു പരാജയവും വരില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചു. വാസാബഹും ഫത്ഹൻ ഖരീബ, അവർക്കടുത്തു തന്നെ ഒരു മഹത്തായ വിജയം, അതിന് പ്രതിഫലമായി അല്ലാഹു നൽകുകയും ചെയ്തു. ആ വിജയം ഹുദൈബിയ സന്ധിയാണ്. ഹുദൈബിയ സന്ധി ആദ്യമൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ അത് വിജയമാണ് എന്ന് ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത തീരുമാനം, ആ തീരുമാനമായിരുന്നു നമുക്ക് എല്ലാറ്റിനും വിജയമായത്, ആ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് ഇതേ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അത് മക്കം ഫത്ഹാണോ അതോ ഹുദൈബിയ സന്ധിയാണോ എന്നൊക്കെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു. കൂടുതൽ നമുക്ക്
കൂടുതൽ നമുക്ക് പ്രാമുഖ്യം നൽകാൻ കഴിയുന്നത് ഹുദൈബിയ സന്ധിയാണെന്നതിനാണ്. കാരണം അതോടുകൂടിയാണ് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹ് വന്നത്, ആ സന്ധിയോടുകൂടെയാണ്. അതൊന്നും വിശദീകരിച്ച് ഞാൻ സമയം കളയുന്നില്ല, കാരണം നമ്മുടെ വിഷയം ഇവിടെ ബാക്കി കിടക്കുമെന്ന പേടിയുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെ തുടർന്നാണ് മക്കം ഫത്ഹ് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഉസ്മർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഫത്ഹുകളുടെ കൊല്ലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും അതൊക്കെ അങ്ങോട്ടായപ്പോഴാണ് ഈ ഫത്ഹ് പൂർണ്ണമായത്. അതുകൊണ്ടാണ് ഫത്ഹൻ ഖരീബ എന്നതിന് ഹുദൈബിയ സന്ധി എന്ന ആ ഒരു തീരുമാനം പലരും പറയാൻ കാരണം. ഇന്ന ഫത്ഹനാ ലക ഫത്ഹൻ മുബീൻ, അവിടെയൊക്കെ ഉണ്ട് ആ ചർച്ച. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഹുദൈബിയ സന്ധി മുതലാണ് എന്ന് പറയാൻ കാരണം, വേറെയും ഒരുപാട് കാരണങ്ങൾ മഹാന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ ബൈഅത്തു റിദ്വാനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് വാങ്ങുന്നു. ആ ബൈഅത്ത് വാങ്ങുന്ന സമയത്ത് ഓരോരുത്തരും കൈപിടിച്ച് റസൂലുള്ളാഹിനോട് ബൈഅത്ത് പറയുമ്പോ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്റെ വലത്തെ കൈ ഇടത്തെ കയ്യിൽ ഇങ്ങനെ അടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു റിപ്പോർട്ടിലുണ്ട് വലത്തെ കൈ ഇടത്തെ കയ്യിൽ അടിച്ചു, ഫകാനത്തി യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉസ്മാന ഖൈറം മിൻ ഐദീഹിം ലിഅംഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തെ കൈ ഇടത്തെ കയ്യിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ. റസൂലുള്ള പറയാണ്, ഇത് ഉസ്മാന്റെ കയ്യാട്ടോ, ഇത് മുഹമ്മദ് മുസ്തഫായുടെ കയ്യല്ല, ഇത് തൽക്കാലം ഇപ്പോൾ ഉസ്മാന്റെ കയ്യാണ്. ഇതാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് ഉസ്മാൻ ബൈഅത്ത് ചെയ്യുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒരു കൈ തന്നെ മറുകൈയിൽ അടിച്ചിട്ട് ഹാദിഹി യദു ഉസ്മാൻ. വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, ഹാദിഹി ലി ഉസ്മാൻ, ഈ കൈ ഉസ്മാന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയാണ് ബൈഅത്തു റിദ്വാന്റെ കൂട്ടത്തില് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ എന്ന കൂട്ടത്തില് പങ്കെടുക്കാതെ തന്നെ കൂടാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ മറ്റുള്ളവരൊക്കെ സ്വന്തം കൈ റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്തതിനേക്കാൾ ഉത്തമമായി റസൂലുള്ളാഹിയുടെ കൈ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കിട്ടിയത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഫകാനതിയദു റസൂലില്ലാഹി ലിയുസ്മാന ഖൈറം മിൻ ഐദീഹിം ലിയംഫുസിഹിം. അവർക്കൊക്കെ സ്വന്തം കരങ്ങൾ അവർക്ക് എത്ര ഉപകാരപ്പെട്ടോ അതിലേറെ ഉത്തമമായി പോയി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആ ബൈഅത്തു റിദ്വാന്റെ സ്വഹാബിമാരില് അവരെ എണ്ണപ്പെടാനുണ്ടായ പക്ഷാതലം ഇതാണ്. ഇങ്ങനെ ബദറിൽ പങ്കെടുക്കാഞ്ഞിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർ പറയുന്നത് കാണാം അവിടെ തന്നെ. ആയിഷ ബീവിയുടെ ഹദീസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെയും മഹത്വം കിട്ടണമെന്ന വലിയ ഒരു ആഗ്രഹം റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. ഒന്ന്, രണ്ടാമത്തേത് ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന പ്രവചനം അതിന്റെ അകത്തുണ്ട്. കാരണം ഇവിടെ ആകെ പ്രശ്നമാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെട്ടു എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പ്രവചിക്കുകയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം എന്റെ ഉസ്മാൻ മക്കത്താണുള്ളത് എന്ന് പറഞ്ഞ് മക്കാര് വേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ. നീ വേണമെങ്കിൽ തവാഫ് ചെയ്ത് പൊയ്ക്കോ എന്ന് അവര് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലില്ലാതെ ഹാഷാവക്കല്ല, അള്ളാഹുവിന്റെ ഹബീബില്ലാതെ എനിക്ക് തവാഫ് ചെയ്ത് പോകാൻ പറ്റില്ല, റസൂലുള്ളാഹി ഇല്ലാത്തൊരു തവാഫ് എന്നോട് പറഞ്ഞു പോകരുത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് ഖുറൈശി സമൂഹത്തിലുള്ള അംഗീകാരം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ തല നഷ്ടപ്പെടാതിരുന്നത്. അത്രയും വലിയ അംഗീകാരമായിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞേക്കാനായിരുന്നു ആദ്യം തീരുമാനം. കാരണം കുറച്ച് കടുപ്പുള്ള ആളാണല്ലോ ഉമർ റളിയല്ലാഹുവിനോട്. ഉമർ റളിയല്ലാഹുവിനെ നബിനോട് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടത്ര എന്റെ കൂടെ നിൽക്കാനുള്ള കൗമിനെ ഞാൻ അവിടെ കാണുന്നില്ല. ഉസ്മാൻ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞതാ. ആ സ്ഥലത്താണ് ആരെ വിട്ടത്? ഉസ്മാൻ റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചത്. ഇതും കൂടെ നമ്മൾ കൂടെ വായിക്കണം. ഈ ഉസ്മാൻ റളിയല്ലാഹുവിന് ഈ സ്ഥാനം നൽകണോ വേണ്ടേ എന്നത് അതിൽ നിന്ന് തീരുമാനമാകും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മറ്റൊരു ഗുണമായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹുവിന് വലിയ നാണമായിരുന്നു. ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി മുത്തജിഅൻ ഫീ ബൈതി, റസൂലുള്ളാഹിന്റെ റൂമിൽ കിടക്കുകയാണ്. കാശിഫൻ ഫഖിദൈഹി, ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടയിൽ നിന്ന് ഒരല്പം അങ്ങോട്ട് വസ്ത്രം കയറിപ്പോയിട്ടുണ്ട്. ഈ വസ്ത്രം കയറി എന്ന് പറഞ്ഞാൽ താഴെ തുണിയുണ്ട്, കമീസ് മേലോട്ട് കയറി.
കമീസ് മേലോട്ട് കയറി താഴെ തുണി അവിടെ ഉണ്ട് അല്ലെങ്കിൽ പൈജാമ അവിടെ ഉണ്ട് പിന്നെയോ കമീസ് ഇങ്ങനെ മേലോട്ട് വലിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാന്യന്മാർ വരുമ്പോൾ ആ കമീസ് ഇങ്ങനെ മാടി കിടക്കുന്നത് കാണുന്നത് വിഷമമാണ് അപ്പൊ അത് വേഗം പിടിച്ചറക്കും ഇത് സ്വാഭാവികമാണ് കാരണം തുട ഔറത്തല്ല എന്ന് വാദിക്കാൻ നോക്കിയ ടീം ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ തുട വെളിവാക്കി കിടന്നു അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോൾ എഴുന്നേറ്റില്ല ഉമർ ഇബ്നുൽ ഖത്താബ് വന്നപ്പോൾ എഴുന്നേറ്റില്ല ഉസ്മാൻ ഇബ്നു അഫാൻ വന്നപ്പോഴാണ് എഴുന്നേറ്റത് എന്ന് പറയുമ്പോൾ തുട ഔറത്തല്ല എന്ന് തെളിവാക്കാൻ വേണ്ടി ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തെളിവില്ലെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു കാരണം ഇവിടെ പറഞ്ഞത് ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഫഹിദ് തുട വെളിവാക്കി എന്നല്ല ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു യകൂനുൽ മുറാദു ബികശ്ഫിൽ ഫഹദി കശ്ഫഹു അമ്മാ അലൈഹി മിനൽ ഖമീസി അടിയിലുള്ള തുണിയും കൂടെ പൊങ്ങിപ്പോയി എന്നല്ല അതിന്റെ അർത്ഥം ഖമീസ് നീങ്ങിയിട്ടുണ്ടാവാം എന്താ കാരണം ശേഷം വരുന്ന ഹദീസിന്റെ വാക്യത്തിൽ നിന്നത് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട് ഞാനത് പറയുമ്പോൾ ആ ഹദീസ് ആ വാക്യം വായിക്കുന്ന സമയത്ത് പറയാം സൂറുല്ലാഹി തങ്ങള് എന്റെ വീട്ടിൽ കിടക്കുകയാണ് എന്റെ റൂമില് ആ സമയത്ത് നീളം കുപ്പായം ഖമീസ് ഒരല്പം കയറിയിട്ടുണ്ട് താഴെയുള്ള വസ്ത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ തുട കാണിച്ചിട്ടില്ല കാരണം തുട ഔറത്താണെന്നതിന് തെളിവ് വേറെ ധാരാളം പറയാം ബഹുമാനപ്പെട്ട ജർഹദ് റളിയല്ലാഹു അൻഹു അതാ ആരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ അഹ്ലുസുഫത്തിൽപ്പെട്ട ആളാ അല്ലാഹുവിന്റെ ഹബീബ് കയറി വരുന്ന സമയത്ത് അഹ്ലുസുഫത്തിന് വേണ്ടത്ര വസ്ത്രം ഇല്ലായിരുന്നു വളരെ ചെറിയ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഷ്ടിച്ച് ഔറത്ത് മറക്കാനുള്ള വസ്ത്രമേ ഉള്ളൂ ആ ഔറത്ത് മറക്കാൻ കഷ്ടിച്ചുള്ള വസ്ത്രം ശരിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും അറിയാതെ ഔറത്ത് കണ്ടുപോകും ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുന്ന സമയത്ത് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോ കിടക്കുകയായിരുന്നു അഹ്ലുസുഫത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട മഹാനവറുകള് ആ സമയത്ത് തുടയുടെ ചെറിയ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിക്കിടന്നു വേണ്ടത്ര വസ്ത്രമില്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമങ്ങ് ചുവന്നു എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു അല്ല ജർസദേ നിനക്കറിയില്ലേ അമാ അലിം തന്നൽ ഫഹിദ ഔറാ തുട ഔറത്താണെന്ന ബോധം നിനക്കില്ലേ തുട ഔറത്താണെന്ന് നിനക്കറിയില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ഔറത്ത് കാണിക്കാൻ പാടില്ല ഇത് ഈ കൂട്ടത്തിൽ നമുക്ക് കിട്ടിപ്പോകേണ്ട ഗുണപാഠമാണ് ഏത് നമ്മളെ ഈ ഉളുപ്പില്ലാത്ത മടക്കിക്കുത്തുണ്ടല്ലോ അതൊന്ന് ഒഴിവാക്കണം ഞാൻ മലപ്പുറത്തുകാരനായതുകൊണ്ട് നിങ്ങൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് അത്ര പ്രശ്നം മലപ്പുറത്തിന്റെ ചാരത്തായതുകൊണ്ട് നിൽക്കുണ്ടാവും കുറച്ച് ആ സ്വഭാവം മലപ്പുറത്താണ് ഈ കുത്ത് നല്ല ഉഷാറായിട്ട് നടക്കുന്നത് വേറെല്ലോടത്തൊന്നും അത്ര കുത്തൂല മലപ്പുറത്തെ കുത്തിന് ആ ഷർത്തും ഫർദും ഒത്ത കുത്താ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തു തന്നെ ആയാലും ശരി ഈ തുട ഔറത്ത് കാണിച്ച് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്നത് അടിയിലിട്ട ജഡ്ഡി അടക്കം ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഡോയറടക്കം കാണുന്ന രൂപത്തിൽ മടക്കി കുത്തി നടക്കുന്ന സമ്പ്രദായം ഒഴിവാക്കണം ഔറത്ത് കാണിക്കൽ ഹറാമാണ് കാണിക്കരുത് അത് കൂട്ടത്തിൽ ഉണർത്തി എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീളം കുപ്പായം ഒന്ന് പൊങ്ങിക്കിടക്കുന്നുണ്ട് ഫസ്തഹ്ദന അബൂബക്കരിൻ അപ്പൊ നബി തങ്ങൾ ആ കിടക്കുന്ന സമയത്ത് അബൂബക്കർ വന്ന് കടക്കട്ടെ എന്ന് ചോദിച്ചു ഫഅദിനലഹു അബൂബക്കറിന് സമ്മതം കൊടുത്തു വഹുവ അലാ തിൽക്കൽ ഹാലിഫ തഹദ്ദസ അതേ അവസ്ഥയിൽ തന്നെ നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖുമായി സംസാരിച്ചു റളിയല്ലാഹു അൻഹു അവർക്കും സമ്മതം കൊടുത്തു അതേ അവസ്ഥയിൽ തന്നെ അവരോടും സംസാരിച്ചു പിന്നെയാണ് എന്തോ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നു ആ സമയത്ത് ആരാ പറയുന്നത് ആയിഷാബിരി പറയാണ് അവിടുന്ന് റസൂൽ എഴുന്നേറ്റിരുന്നു അതാ ഇമാം നബവി പറഞ്ഞത് ആ വാക്കറിയിക്കുന്നുണ്ട് താഴെ വസ്ത്രമുണ്ട് തന്റെ വസ്ത്രം പിടിച്ച് നേരെയാക്കി അല്ലെങ്കിൽ എന്നാണ് പറയേണ്ടത് മേൽവസ്ത്രം പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചിറക്കി അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കാരണം മാനിക്കപ്പെടേണ്ട ഒരാൾ കടന്നു വരികയാണ് എന്താ കാരണം ആ ആൾക്ക് വലിയ നാണമാണ് വലിയ ലജ്ജയാണ് ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് കൂടുതൽ മുറ്റി നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫാൻ കയറി വന്നപ്പൻ നബി എഴുന്നേറ്റിരുന്ന് വസ്ത്രമൊക്കെ നേരെയാക്കി ബഹുമാനപ്പെട്ടവർ കടന്നു വന്നു ഫദഖല ഫതഹദ്ദസ എന്നിട്ട് മഹാനവറുകളുമായി സംസാരിച്ചു ഫലമ്മാ ഖറജ ഉസ്മാൻ അങ്ങ് പുറപ്പെട്ടപ്പോ
عائشة بيبي പറയാണ് കുൽതു ഞാൻ ചോദിച്ചു ദഖല അബൂബക്കറൻ ഫലം തഹത്തശലഹു യാ റസൂലല്ലാഹ് അബൂബക്കർ കടന്നു വന്നിട്ട് ഫലം തഹത്തശലഹു ആ അബൂബക്കറിനു വേണ്ടി നിങ്ങൾ ഒന്ന് ഇളകിയതുപോലും ഇല്ലല്ലോ നബിയേ അനങ്ങിയതുപോലും ഇല്ലല്ലോ അക്കടക്ക് നക്കടത്ത് തന്നെ നിന്നു വലം തുബാലിഹി അത് തീരെ നിങ്ങൾ മെയിൻടീയില്ല ثم دخل عمر بن عمر കടന്നു വന്നു فلم تختشله ولم تباليه അത് നിങ്ങൾ മെയിൻടി ചെയ്തില്ല നിങ്ങൾ അവിടെ ഇരിക്കുകയോ വസ്ത്രം ശരിയാക്കുകയോ ഒന്നും ചെയ്തില്ല ഇളകിയില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോഴേക്ക് ഫജലസ്താവ സബൈത സിയാബക നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വസ്ത്രമൊക്കെ പിടിച്ച് നേരെയാക്കി ഇതെന്താണ് ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അലാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായികത്തു യാ ആയിഷ ആയിഷ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും ഉസ്മാന്റെ നാണം കണ്ട് നാണിക്കുകയാണ് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഞാൻ നാണിക്കേണ്ടതില്ലേ ആയിഷ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ കണ്ടോ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഒരാളുടെ മഹത്വം പറയുമ്പോൾ മറ്റേയാൾ ഇടിഞ്ഞു പോകാൻ പാടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ മഹത്വം സിദ്ദീഖുൽ അക്ബറിന് തന്നെയാണ് ആ അടിസ്ഥാന നിയമം നമ്മൾ വിടൂല ഉമർ ഇബ്നുൽ ഖത്താബിന് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉള്ളൂ പക്ഷേ ഇതൊരു വ്യക്തിപരമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒരു ഗുണമാണ് ഹയാഇ ലജ്ജ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ നാണമായതുകൊണ്ട് അതിനനുസരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി നിൽക്കുകയാണ് അത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമായതുകൊണ്ട് അത് മനാഖിബുൽ ഉസ്മാനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അപദാനങ്ങളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തി എന്നേ ഉള്ളൂ ആരാ ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാർ തന്നെ ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ തന്നെ ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് ഫീഹി ഫളീലത്തും ദാഹിറത്തും ലിയുസ്മാൻ ഇതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വലിയ മഹത്വമുണ്ടെന്നും അതേസമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മഹത്വം ഉണ്ടെന്ന് ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ലാകിൻ ലാ യദുല്ലു അലാ ഹത്തി മൻസിബി അബൂബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹും അവരെ കൊച്ചാക്കൽ ഇതിൽ വരൂല അവരെ സ്ഥാനം ഇടിച്ചു കളയാന്നുള്ള പ്രശ്നം എവിടെ വരൂല പിന്നെ എങ്ങനെ അതിനെ യോജിപ്പിക്കുന്ന ഇമാം നബവി റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്തൊരു വലിയ ബുദ്ധിയായിരുന്നു ഇമാം നബവിക്ക് ഇമാം നബി പറഞ്ഞു അതങ്ങനെയാണ് സ്നേഹം കൂടുതൽ മാനസികമായിട്ട് എടുത്താൽ പിന്നെ ജാടകൾ കുറയും അങ്ങനെയാ പറയാം അതിന് കാരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു നമ്മളായിട്ട് ഏറ്റവും അടുപ്പുള്ള ഒരാൾ വരുമ്പോൾ അങ്ങനെ എഴുന്നേൽക്കുകയോ അതുപോലെ തന്നെ വസ്ത്രം നേരെയാക്കുകയോ ഒന്നും ചെയ്യാന്നുള്ള കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിന് ബഹുമാനപ്പെട്ടവര് ആ സംഗതി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതൊരു പൊതു നിയമമാണ് അതൊരു പൊതു നിയമമാണ് എന്താ സ്നേഹം കൂടി കഴിഞ്ഞാല് ഇദാ ഹസലത്തിൽ ഉൽഫതു ബതലത്തിൽ കുൽഫതു ഇദാ ഹസലത്തിൽ ഉൽഫ സ്നേഹമുണ്ടായി കഴിഞ്ഞാൽ ബത്തലൽ കുൽഫ പിന്നെ അവിടെ റിസ്ക് കുറഞ്ഞു പോകും പിന്നെ പ്രയാസപ്പെടേണ്ടി വരൂല സ്നേഹം കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രയാസം ഉണ്ടാവില്ല എന്തേ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാൻ കാരണം അത് ഞാൻ പറഞ്ഞു മനാഖിബ് ഉസ്മാനിലെ ഈ ഹദീസ് കൊണ്ടുവരാൻ കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ടവർക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ആ ഒരു ഗുണത്തെ പരിഗണിച്ചുകൊണ്ടാ ഇത് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നോടും നിങ്ങളോടും പറയുന്നു അപ്പൊ ഈ ഹദീസ് ഇങ്ങനെ വേണമെങ്കിൽ തെളിവാക്കേണ്ടവർക്ക് ഇങ്ങനെയും ആക്കാം ഇമാം നവവി പറയാണ് ഈ ഹദീസ് ഇപ്പൊ അബൂബക്കർ സിദ്ദീഖും ഉമറും കൂടുതൽ അടുപ്പുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരാൾക്ക് വേണമെങ്കിൽ തെളിവാക്കാം പക്ഷെ ഇപ്പൊ ഇവിടെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ പരിഗണിച്ചത് പറഞ്ഞു എന്ന് മാത്രം ആ ഭാഗത്തേക്ക് നോക്കിയതാണ് വേണമെങ്കിൽ ഫംഗലബൽ ഹദീസ് ദലാലത്തൻ അലാ ഫളിഹിമ നേരെ ഉൽട്ടയുമാകും വേണമെങ്കിൽ അതാ പറഞ്ഞത് നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ വെള്ളവും കളിമണ്ണും ഒരു തോട്ടത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട് ഒരു ചെറിയ നീർച്ചാലിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് ആ വെള്ളവും കളിമണ്ണും ചേർന്ന സ്ഥലത്ത് നബിതങ്ങൾ ഒരു ചെറിയ വടിയെടുത്തിട്ട് അതിലിങ്ങനെ കുത്തി അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ കൂട്ടുകാരനോടൊപ്പം ഇരിക്കുകയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ആ തോട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്
ഒരാൾ വന്നിട്ട് ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന് ചോദിച്ചു. അതിന്റെ ഗേറ്റ് തുറക്കാൻ വേണ്ടി മുട്ടി. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ള എന്നോട് പറഞ്ഞു, ആ വന്ന് മുട്ടുന്നയാൾക്ക് ആരാണ് എന്നറിയൂല. ഗേറ്റിന്റെ അപ്പുറത്ത് നാ മുട്ടുന്നത്, തോട്ടത്തിന്റെ ഇപ്പുറത്താണ് മതിലിന്റെ ഇപ്പുറത്താ റസൂലുള്ളത്. ആ മുട്ടണ ആൾക്ക് വാതിലങ്ങ് തുറന്നു കൊടുത്താളാ പോരാ, അദ്ദേഹം സ്വർഗത്തിലായിരിക്കും എന്നുള്ള സന്തോഷ വാർത്തയും അങ്ങ് കൊടുത്തേക്ക്. ആ മുട്ടുന്നയാള് വാതില് തുറന്നു കൊടുത്തിട്ട് ആ മഹാൻ സ്വർഗത്തിലാണെന്നും കൂടെ പറയണം കേട്ടോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. അബൂ മുസല്ല അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ വന്നു വാതിൽ തുറന്നു നോക്കുമ്പോൾ ഫഇദാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വബശർതുഹു ബിൽ ജന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അബൂബക്കറെ അബ്ശിറു ബിൽ ജന്ന, അബ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ, ഹബീബ് നിനക്ക് സുവിശേഷം തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒരു ബുശ്ര തന്നയച്ചിട്ടുണ്ട്, ഒരു ബിഷാറത്ത് തന്നയച്ചിട്ടുണ്ട്, ആ സുവിശേഷം നിന്നെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ആ സന്തോഷ വാർത്ത അറിയിച്ചു. മാത്രമല്ല ബഹുമാനപ്പെട്ടവര് പറയാണ്, അതങ്ങ് പോയപ്പോഴേക്ക് കുറച്ചു കഴിഞ്ഞപ്പം പിന്നെയും ഒരാൾ വന്ന് മുട്ടി. ആ മുട്ടുന്ന ആളോട്, ആ മുട്ടുന്ന ആളെ പറ്റി റസൂലുള്ള പറഞ്ഞു, ഇഫ്തഹ് വബശ്ശിർഹു ബിൽ ജന്ന, അയാൾക്കും വാതിൽ തുറന്നു കൊടുത്തേക്ക്, സ്വർഗത്തിൽ കടക്കുന്നു പറഞ്ഞേക്ക്. അദാ ഫഇദാഹു ഉമറു റളിയല്ലാഹു അൻ, അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. ഇതൊക്കെ ചില യാദൃശ്ചികമായ സംഗതികളാ, ഇതൊക്കെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ വഴിക്ക് വഴി ഇങ്ങനെ വരുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ തിരുനാക്കിലൂടെ ഇതൊക്കെ വരാനുള്ള സാഹചര്യം അല്ലാഹു ഉണ്ടാക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, തുറന്നു കൊടുത്തു, നിങ്ങളും സ്വർഗത്തിലാണ്. ബഹുമാനപ്പെട്ടവർക്ക് സുവാർത്ത അറിയിക്കപ്പെട്ടു, നിങ്ങൾ സ്വർഗത്തിലാകുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതല്ല, മൂന്നാമത്തെ ആളെ കുറിച്ച് നൽകിയ പ്രതികരണം ഒരല്പം മാറ്റമുണ്ട്. അവിടെ ആ വിഷയം, അതെന്താ? മൂന്നാമത്തെ ആള് വന്നു വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇഫ്തഹ്, പോയിട്ട് വാതിൽ തുറന്നു കൊടുക്ക്. വബശ്ശിർഹു ബിൽ ജന്ന, ആ മനുഷ്യനും സ്വർഗമുണ്ടെന്ന സന്തോഷം നൽകണം. അലാ ബൽവന്തകൂൻ, വെറുതെ കിട്ടൂല, നല്ലോണം പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് പറയണം. അവിടെ ആവശ്യം സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹുവിന് വല്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആ വഫാത്തിലേ കണ്ട് എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ? മുനാഫിക്കുകളുടെ ഭാഗത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ കയ്യാലും നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖിന്റെ കഥ പറയാ റാഹത്താണ്, ഉമർ റളിയല്ലാഹുവിന്റെ കഥ പറയാ റാഹത്താണ്. അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോ ചെറിയ വിഷമാണ്, മാനസിക വിഷമാണ്. പിന്നെ ഖുലഫാക്കളുടെ കഥ പറയുന്ന സമയത്ത്, കാരണം ഈ അധികാരം എന്ന് പറയുന്ന ചക്കരക്കുടം അത് വല്ലാത്തൊരു സംഗതിയാ. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ നീങ്ങിയത് ശക്തമായ മുനാഫിക്കുകളായിരുന്നു. അക്കാര്യത്തിൽ തർക്കമല്ല, ഞാൻ ഇൻഷാല്ലാഹ് പിന്നീട് പറയാം. പണ്ഡിതന്മാർ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കായ അബ്ദുല്ലാഹി ഇബ്നു സബ, അവൻ മുസ്ലിമായി ചമഞ്ഞതായിരുന്നു ഇതിന്റെ കാരണം. ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബ, അവനാണ് യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു ശക്തമായ ടീമിനെ വാർത്തെടുത്തത്. അങ്ങനെ കുറെ അറിയാതെ കുറെ സാധുക്കളും ഒരു പക്ഷേ അതിൽ പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് മുഴുവനും മുനാഫിക്കുകളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം തകിടം മറിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ആദ്യത്തെ 6 കൊല്ലം ഭരണത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പിന്നീട് ഇൻഷാല്ലാ പറയാം. അപ്പൊ ആ ഒരു കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അലാ ബൽവാത്ത് ഖൂൻ, മഹാനവറുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ശക്തമായ പരീക്ഷണത്തിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞേക്ക്. അപ്പൊ ആ പരീക്ഷണം ഇനി ഉണ്ടാകുമ്പോ ഒരു ബേജാറുണ്ടാവില്ല. ഇതല്ലാതെ തന്നെ വ്യക്തമായാണ് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനോട് വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷണം, ആ സമയത്ത് നിങ്ങൾ എന്തു നിലപാട് കൈക്കൊള്ളണം, ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹുവിനു ഞാൻ കാരണമായിട്ട് ഒരൊറ്റ മനുഷ്യന്റെയും രക്തം ചിന്തിപ്പോകരുത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന് നിർബന്ധമുണ്ടായത്. റസൂലുള്ളാഹി തങ്ങള് ഇത്തരം പ്രവചനങ്ങൾ ആദ്യം തന്നെ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹുവിന് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞപ്പോ അതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാ പറഞ്ഞത്.
ഞാൻ വന്ന് കയറിയപ്പം വാതിൽ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും വലിയ പരീക്ഷണം ഉണ്ടാകുന്ന റസൂല് പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ സഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പരീക്ഷണം ഉണ്ടാകും നിങ്ങൾക്ക് സ്വർഗവും കിട്ടും. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ട് കൈയും മലർത്തിയിട്ട് പറഞ്ഞത്രേ, അല്ലാഹുമ്മ സബ്റാ, അല്ലാഹുമ്മ സബ്റാ. പഠിച്ചവനെ, മുത്തുനബിയാണല്ലോ പറയുന്നത്, ഉണ്ടാവുന്നതുകൊണ്ട് ഉണ്ടാവുന്നു ഉറപ്പിച്ചു ആ നിമിഷം തന്നെ. എവിടെന്ന് എങ്ങനെയെന്നൊന്നും ചോദ്യമല്ല. അല്ലാഹുമ്മ സബ്റാ, പടച്ചവനെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് തരണേ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ആ ദുആഒക്കെ ശരിക്കും ഇങ്ങനെ പലിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, മറന്നു പോകരുത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നു. എത്രയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഇസ്ലാമിന് ശക്തമായ വിജയങ്ങൾ ലഭിച്ചു. ആ വിജയങ്ങളെ തുടർന്ന് എല്ലാ പ്രവിശ്യകളും ഇസ്ലാമിന്റെ അണ്ടറിൽ വരുന്നു. ഇത് കണ്ടപ്പോ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചേ ഇനി കാര്യം നേടാനാവൂ എന്ന് ശത്രുക്കൾ മനസ്സിലാക്കി. അതിനെ തുടർന്നാണ് ഏറ്റവും വലിയ ഫിത്നയുണ്ടാക്കി. അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതൻ, സൻആ നാട്ടുകാരനായ ഈ അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന ജൂതൻ ഇസ്ലാമിലേക്ക് വന്നു. എങ്ങനെ? മുനാഫിക്കായിട്ട് കടന്നു വന്നതാ. ഇസ്ലാമിലെ ഖലീഫയെ തകർക്കാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും മുസ്ലിമീങ്ങളുടെ ആദർശത്തെയും തകർത്ത് കളയാൻ, ഭരണം തകിടം മറിക്കാൻ ഇവൻ കടന്നു വന്നു. ഇബ്നു സൗദ എന്നാണ് ഇവൻ അറിയപ്പെടൽ. കറുപ്പത്തിന്റെ മകൻ, അങ്ങനെ അറിയപ്പെടാറെന്നെ. ഇവന്റെ ഉമ്മനെ കുറിച്ച് പറയുന്നതാണത്, സൗദ കറുപ്പത്തീൻ, കറുപ്പത്തിയുടെ മോനു എന്നാണ് ഇവനെ വിളിക്കപ്പെടാറുള്ളത്. ഈ ഇബ്നു സൗദ മുസ്ലിമായി അഭിനയിച്ചു. അതാ മുസ്ലിമീങ്ങളുടെ കൂടെ കൂടി പ്രത്യക്ഷത്തിൽ ഇസ്ലാം പ്രകടിപ്പിച്ചു. അവന്റെ ഭാഗത്ത് നിന്ന് കുറെ അപകടകരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. ജനങ്ങളെ അവൻ ആ അഭിപ്രായങ്ങളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഒരു സമയത്ത് അവൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവന്റെ ഫിത്ന തുടങ്ങുകയാണ്. ഇവൻ ഒരാളോട് ചോദിച്ചു, ഈസബിനു മറിയം വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് നിനക്ക് അഭിപ്രായമില്ലേ? ആ മുസ്ലിമായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചതല്ലേ, വരുമെന്ന്, തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞു, തിരിച്ചു വരും. നഅം ഫയഖൂലു റജുലു നഅം. അപ്പോൾ ഈ കേട്ട് നിൽക്കുന്ന മുസ്ലിമായ മനുഷ്യൻ പറയുന്നു, അതെ, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഈസബിനു മറിയമിനേക്കാൾ വലിയ ആളല്ലേ. കണ്ടോ കൊടുക്കുന്ന രൂപം. അല്ലാഹുവിന്റെ റസൂൽ, ഫറസൂലുള്ളാഹി അഫ്ദലു മിൻഹു. പിന്നെ എന്തുകൊണ്ടാണ് ആ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമതൊന്ന് ദുനിയാവിലേക്ക് തിരിച്ചു വരുന്നതിനെ നീ നിഷേധിക്കാൻ കാരണം? അതുകൊണ്ട് നബി തങ്ങൾ ഒരിക്കൽ വന്നിരുന്നു, എന്നിട്ട് അലിയാരോട് രഹസ്യമായിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീയാണ് ശരിക്കും എന്റെ ശേഷം ഭരിക്കേണ്ടത്, അത് അബൂബക്കറും ഉമറും ഒക്കെ തട്ടിയെടുത്തതാണ് ഭരണം എന്ന് പതുക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അലി റളിയല്ലാഹുവിനു തന്റെ തവാദു കൊണ്ടത് പറയുന്നില്ല എന്നും മട്ടായല്ലോ. അലി റളിയല്ലാഹുവിന് തന്റെ വിനയം കൊണ്ട് അത് പറയുന്നില്ല. സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സംഘടിക്കണം. അലി റളിയല്ലാഹു അൻഹു ആണ് ഇന്ന് ശരിക്കും ഭരണാധികാരിയാവേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിക്രമമാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ഷിയാക്കളും ഖാരിജുകളും ഒക്കെ ഖവാരിജുകളും ഒക്കെ പുറപ്പെടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ പറയാം അതെന്താണെന്ന്. അതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം, എങ്കിലേ തെറ്റിപ്പോകാതിരിക്കുള്ളൂ. നൂതന ആശയക്കാർ ഏത് കാലഘട്ടത്തിലുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ, അതായിരുന്നു ഷിയ ഖാരിജ് എന്നൊക്കെ പറയുന്ന ടീം. അത് വളരെ വ്യക്തമായിട്ട് നാളെ പറയുമ്പോൾ ഇൻഷാല്ലാ മനസ്സിലാവും. ഇത് പച്ച മുനാഫിക്കൾ, ഇവന്റെ പണിയാണ്. ഇവൻ ഇതിന് പണിയെടുത്തിട്ട് കുറെ എണ്ണത്തങ്ങോട്ട് കൂട്ടിയിട്ട് ഇവന് ചോദിച്ചു. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണം തകർക്കണ്ടേ? പിന്നെ ഇവൻ ആദ്യമായി ഹുകൈമ ബിനു ജബല എന്ന് പറയുന്ന ആള്, ബസ്രയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രസിദ്ധ കള്ളൻ, ഒരു പ്രസിദ്ധ കള്ളൻ. അയാൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇപ്പൊ ഈ വീരപ്പൻ നമ്മാൽ അറിയപ്പെടുന്നത് പോലെ അറിയപ്പെടും. അതേ രൂപത്തിൽ ഇയാൾ എല്ലാവർക്കും അറിയാം, പ്രസിദ്ധനായൊരു കള്ളനായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളും അഹ്ലുദിമ്മത്തും എല്ലാവരും വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുണ്ട്, ജയിലിലടക്കണം വേനെ, അല്ലെങ്കിൽ എല്ലാ സാധനവും മോഷ്ടിക്കുകയാണ്. അങ്ങനെ ബസ്രയിൽ ഇവനെ ജയിലിലടച്ചു. അങ്ങനെ ഈ ബസ്രയിൽ ഇവൻ പോയി നുഅയ്മുബ്നു ജബലയെ കണ്ടു. അവിടെ ചെന്നിട്ട് അവനെ കൂട്ടിയിട്ട് ഫിത്ന തുടങ്ങാൻ പോവുകയാണ്. എന്തിനാ ഇവനെ ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കള്ളന്മാരെ പക്ഷത്തുണ്ടാവുമല്ലോ ആൾക്കാർ,
ആരപക്ഷത്തും ആളുകൾ ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയായ അവിടുത്തെ ഗവർണറായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ അവിടുന്ന് അടിച്ചാട്ടി പുറത്താക്കി, ഇവനെ പുറത്താക്കി. ഈ ഇബ്നു സൗദായിനെ അബ്ദുല്ലാഹി ഇബ്നു സബയിനെ അവിടുന്ന് അടിച്ചാട്ടി. അങ്ങനെ ഇവൻ ഇവിടെ ക്ലച്ച് പിടിക്കൂല എന്ന് കണ്ടപ്പോ പിന്നെ കൂഫയിലേക്ക് പോയി, കൂഫയിൽ നിന്നും അവിടുന്ന് ആട്ടി. പിന്നെ ഷാമിലേക്ക് പോയി, ഷാമെന്നും പുറത്താക്കി. പിന്നീട് മിസ്രിലേക്ക് പോയി, അവിടെ അവൻ കൂട് വെച്ചു, മുട്ടയിട്ടു, വിരിഞ്ഞു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവന്റെ ഈ പ്രസ്ഥാനത്തിന്റെ കളി കുറച്ച് നടന്നു. അങ്ങനെ ഇവൻ കുറച്ച് ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ഇവന് സാധിച്ചു. ഒരുപാട് ആളുകൾ ഈ ഫിത്നയിൽ അകപ്പെട്ടു പോയി. ചരിത്രം പറയുന്നു, എവിടെ എവിടെ? മിസ്രില്. ആ മിസ്രിങ്ങളാണ് യഥാർത്ഥത്തിൽ, മിസ്രിലെ ആളുകളാണ് ബഹുമാനപ്പെട്ടവരെ വധിക്കാൻ വേണ്ടി കടന്നു വന്നതും. എല്ലായിടത്തും പറയുന്നുണ്ട് ദഹലൽ മിസ്രിയൂൻ, അങ്ങനെയാ പറയുന്നത്. വീട് വളഞ്ഞ സമയത്ത് വീടിലേക്ക് കയറി വന്നത് ഇവരായിരുന്നു. അപ്പൊ മിസ്രിലാണ് കുറച്ചൊരു ആധിപത്യം കിട്ടിയത്. ഷാമിൽ തീരെ വില പോയില്ല. അതുപോലെ തന്നെ ബസ്രയിലും കൂഫയിലും ഒരല്പൊക്കെ ഊതാൻ കഴിഞ്ഞു, കൂടുതൽ ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ആരോപണത്തിലും പെട്ടിട്ടില്ല. എല്ലാ ആരോപണങ്ങളും തൊട്ടും ബഹുമാനപ്പെട്ടവർ നിരപരാധിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറെ പറഞ്ഞുണ്ടാക്കി ഇവർ. 6 വർഷമാണ് 12 വർഷത്തെ ഭരണത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന് സ്വൈരമായി ഭരിക്കാൻ കഴിഞ്ഞത്. എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അതോടുകൂടെ അന്ന് ഒരാളും ഒരു കുറ്റവും പറയുന്നില്ല. പിന്നീടത് ആ കുറ്റം കൊണ്ട് കുറ്റം ഈ ടീം പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് ആരോപണങ്ങൾ അവരുയർത്താൻ തുടങ്ങി. ആരോപണങ്ങൾക്കൊന്നും തന്നെ ഒരഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ആ ആരോപണങ്ങളിൽ ഒരാരോപണമായിരുന്നു മുസ്ഹഫ് കത്തിച്ചു കളഞ്ഞു എന്നത്. കണ്ടോ, ജനങ്ങളെ ഇളക്കി വിടുന്ന രൂപമാണിത്. മുസ്ഹഫ് കത്തിച്ച ധിക്കാരിയാണ് ഉസ്മാൻ ഇബ്നു അഫാൻ എന്ന് പറഞ്ഞുണ്ടാക്കി ഈ ദ്രോഹികൾ. എന്തേ കാരണം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആനിന്റെ ഒരു ഹറഫ് പോലും വിട്ടുപോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. കിതാബുകൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം പിന്നെ ഈ ടീം ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ എഴുതി കൂട്ടിയതാന്ന് ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. അത് ശരിയല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മുറത്തബായിരുന്നില്ല, തെർത്തീബായിട്ടിരുന്നില്ല. സൂറ സൂറയായി, പേജ് പേജായിട്ട് തെർത്തീബായിരുന്നില്ല. അതൊക്കെ ഒന്നൊന്ന് തുന്നിക്കെട്ടി, പലരുടെ കയ്യിലുള്ളത് വാങ്ങിയിട്ട് തുന്നിക്കെട്ടൽ കർമ്മമാണ് ജാമിഉൽ ഖുർആൻ എന്ന് അടിസ്ഥാനപരമായിട്ട് അറിയപ്പെടുന്ന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹുവിന് നടത്തിയത്. ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം പിന്നീട് ആ മുസ്ഹഫ് ഇങ്ങനെ സൂക്ഷിച്ചു പോന്നു. അതിനെ ചൊല്ലി ഒരുപാട് ആളുകളുടെ അടുത്ത് അവരുണ്ടാക്കിയ കുറെ മുസ്ഹഫുകൾ നിലവിലുണ്ട് താനും. അപ്പോഴാണ് പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന് ഭരിക്കുന്ന കാലത്ത് ഈ ഖിറാഅത്ത് സംബന്ധമായി ഒരുപാട് എതിരഭിപ്രായങ്ങൾ വന്നപ്പോൾ ഇത് തീർത്തും ജൂത നസാറാക്കള് അവരുടെ കിതാബിന്റെ കാര്യത്തിൽ ഭിന്നിച്ചതുപോലെ, പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് ഭിന്നിച്ച് കളിച്ചതുപോലെ, മുസ്ലിമീങ്ങൾക്ക് ഖുർആനിനും ഈ ദുരവസ്ഥ വരരുത് എന്ന് കരുതിയിട്ട് ഒറ്റ ഖുർആനിന് കീഴിൽ ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ മുസ്ഹഫ് ഉമർ റളിയല്ലാഹുവിന് കൈമാറി. ഉമർ റളിയല്ലാഹുവിന് വഫാത്താകുമ്പോൾ തന്റെ മകൾ ഹഫ്സ ബീവിക്ക് ഉമ്മുൽ മുഅ്മിനീൻ റസൂലുള്ളാഹിയുടെ ഭാര്യ ഹഫ്സ ബീവിയുടെ കയ്യിലെത്തി. ആ ഹഫ്സ ബീവിയുടെ കയ്യിലുള്ള മുസ്ഹഫിനനുസരിച്ച് റസൂലുള്ളാഹ് ഉണ്ടാക്കിയ ആ മുസ്ഹഫിനനുസരിച്ച്, അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിനു ക്രോഡീകരിച്ച തുന്നിക്കെട്ടിയ ആ മുസ്ഹഫിനനുസരിച്ച് ധാരാളം കോപ്പികൾ അടിച്ചിട്ട് ഇറക്കാം എന്ന് കരുതി. അങ്ങനെ ഏതാനും കോപ്പികൾ അടിച്ചിട്ട് ഓരോ നാട്ടിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ളവരുടെ മുഴുവൻ മുസ്ഹഫ് വാങ്ങിയിട്ട് ചുട്ടുകരിച്ചു. അതിന്റെ പിന്നിലുള്ള താല്പര്യം മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കരുത് കിതാബിന്റെ കാര്യത്തിൽ എന്ന് കരുതിയ. ഇതിനിവരെന്ത് ചെയ്തു? ഓ, ഇയാള് വന്നൊരു തീരുമാനം എടുത്തു. എന്തൊരു ധിക്കാര, മുസ്ഹഫല്ലേ കരിച്ചത്? അങ്ങനെയാണല്ലോ പ്രശ്നം ഉണ്ടാക്കണമല്ലോ, അങ്ങനെയാണല്ലോ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെയാ. അപ്പോ ഒരു കൂട്ടർ ഇതിനനുസരിച്ച് ഇവനാണ് ഇതിന്റെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സബ ഈ പഹയനാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ തിരിച്ചുണ്ടാക്കി. അതിൽ ഒരുപാട് ആരോപണം വന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പിന്നെ അതുപോലെ തന്നെ ഹജ്ജ് വേളയിൽ നിസ്കാരം പൂർത്തിയാക്കി, ഖസ്റാക്കി നിസ്കരിച്ചിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അത് പൂർത്തിയാക്കി. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിനു മക്കത്ത് 3 ദിവസത്തിലധികം താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോ ഈ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതോടുകൂടെ ഖസ്റ് ബാത്തിലാകും, അതുകൊണ്ടാണ് പൂർത്തിയാക്കി നിസ്കരിച്ചത്. പിന്നെ മാത്രമല്ല, അവിടെ ഉള്ള ആളുകൾക്കും കൂടെ ഖസ്റാണെന്നുള്ളൊരു ധാരണ പൊതുവെ അങ്ങോട്ട് പരന്നിരുന്നു. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്ന. മുസാഫിരീങ്ങൾക്ക്
മാത്രമേ അത് പറ്റൂ എന്ന് വരുത്താൻ വേണ്ടി ഈ ഒരു നല്ല ഉദ്ദേശമായിരുന്നു. അപ്പൊ ഇവർ പറഞ്ഞുണ്ടാക്കി, റസൂലുള്ള കസറാക്ക് ഇയാൾ താമാക്കാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇവർ. പിന്നെ ബനൂമയ്യ ഗോത്രക്കാരിൽ നിന്നായിരുന്നു അധികവും ഗവർണർമാരെ നിശ്ചയിച്ചിരുന്നത്. ആ ബനൂമയ്യ ഗോത്രം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുടുംബ പക്ഷപാതം കാണിച്ചു. ഇത് ശരിക്കളക്കാൻ പറ്റിയ ഒരു സംഗതിയാ. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അധികാരികൾ എല്ലായിടത്തുള്ളത്. യഥാർത്ഥത്തിൽ എന്താ കാരണം? ആ കുടുംബത്തിൽ നിന്ന്, ഖുറൈശി കുടുംബത്തിൽ നിന്നായിരുന്നു നബി തങ്ങളെ ആമിലിയങ്ങളെ പരിഗണിച്ചിരുന്നത്. ആ നിലക്ക് മാത്രമാണ് ണ്ടല്ലോ ഭരണം എന്നും ഖുറൈശികൾ എന്ന് പറഞ്ഞ ആ സംഭവം, അതാണ് യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാ ചെയ്തത്. പക്ഷേ ഇത് കുടുംബ താല്പര്യമാണ് എന്ന് പറഞ്ഞിട്ട്, ഇതൊരു കുടുംബ കോക്കസ് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശരിക്ക് ഇളക്കി വിടാൻ ഇവന് സാധിച്ചു. അതേ രൂപത്തില് പിന്നെയും ഒരുപാട് ഒരുപാട് ആരോപണങ്ങള്, അതിൽപ്പെട്ടതാണ് ഒരുപാട് സ്വഹാബത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അതൊരു വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്നു. ആരൊക്കെയാ നീക്കം ചെയ്തത്? മുഗീറത്ത് ബിൻ ശുഅബനെ നീക്കം ചെയ്യാൻ കാര്യത്തില് തർക്കമില്ലാത്ത ആളെ വെച്ചു കൊടുക്കാന്ന് കരുതി. അല്ലാതെ ആളോടുള്ള വെറുപ്പല്ല, എതിർപ്പല്ല. അങ്ങനെ തുടങ്ങിയിട്ട് വേറെയും പലരെയും സയ്യിദ് ഇബ്നുൽ ആസ് കൂഫയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. കാരണം എന്തായിരുന്നു? അബൂ മൂസൽ അശ്അരിയെ ആ സ്ഥാനത്ത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആദ്യത്തെ സയ്യിദ് ഇബ്നുൽ ആസിനെ സസ്പെൻഡ് ചെയ്തു. എന്താണ് അതിന് കാരണം? ആ നാട്ടുകാർ മുഴുവനും പരാതി കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹുവിന് ഞങ്ങളുടെ അമീറിനെ മാറ്റിത്തരണം. അപ്പോ സയ്യിദ് ഇബ്നുൽ ആസിന് തെറ്റുണ്ട് എന്നതുകൊണ്ടല്ല, ഒരു നാട്ടുകാർക്ക് ഒരു കാലിയാരെ വേണ്ടാന്ന് വെച്ചാൽ, പള്ളിയിലെ മൂലിയാരെ വേണ്ടാന്ന് വെച്ചാൽ, മൂലിയാരെ മാന്യത സംഭവം തിരിഞ്ഞു പോരല്ലാണല്ലോ അല്ലേ? പിന്നെ എവിടെ ഇങ്ങനെ കൂടലല്ലോ അതിന്റെ മാന്യത. അത് ആർക്കും വിഷമമായി തോന്നരുത്. ഞാൻ ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ചില ആളുകളുണ്ട് മാട്ടുകാരെല്ലാരും എതിർത്താലും പിന്നെയും ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്ന പരിപാടി, അതല്ലല്ലോ അതിന്റെ മാന്യത. അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നാട്ടുകാര് മുഴുവൻ എതിർത്തിട്ട് പിന്നെ അയാളെ നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയത്. ഇതെല്ലാം കൂടെ എത്രത്തോളം ഈ കാളിയാര് മദീനത്തേക്ക് പോയപ്പോ മദീനത്തു നിന്ന് വരുന്നതിന് മുമ്പ് നാട്ടുകാർ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു അത്? വഹലഫു ഹൈനമാ ദഹബ ഇലൽ മദീനത്തി അല്ല യുദ്ഖിലൂഹു അമീറൻ അലൈഹിം. തൽക്കാലം ഇവിടുത്തെ അമീറായിട്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല. ഇത്രത്തോളം പ്രക്ഷുബ്ധമായ രംഗത്ത് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ഇതെല്ലാം കൂടെ ഇവർ എരിതീയിലേക്ക് എണ്ണൊഴിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്തത്. ഇതെല്ലാം കൂട്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ മശക്കത്തിലാണ്, വലിയ വിഷമത്തിലാ ഉള്ളത്. ഇതെല്ലാം കൂടെ ആയിട്ട് ഇതാ എനിക്ക് നേരെ ശക്തമായ നീക്കങ്ങൾ നടക്കാൻ പോകുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നു. ആ ശ്രമങ്ങളെ മുഴുവനും ശരിക്ക് ചെറുക്കേണ്ടതുണ്ട്. ചെറുത്തു നിൽക്കാൻ പ്രയാസവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ വിവരം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നൽകിയൊരു വിവരമുണ്ട്. അതെന്താ? ഇയാൾ ഉസ്മാൻ, എന്റെ പ്രിയപ്പെട്ട ഉസ്മാനെ, ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസാ, അല്ലാഹ് ഒരുപക്ഷേ നിനക്കൊരു കുപ്പായം തുന്നി തന്നേക്കാം. ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസാ, ഈ കുപ്പായം ഏതാ? മന്ത്രി കുപ്പായം, രാജകുപ്പായം എന്ന് പറയാ, രാജാവാകാനുള്ള ഖലീഫ കുപ്പായം നിങ്ങൾക്കൊരു പക്ഷേ അല്ലാഹ് തന്നേക്കാം. ഇത് റസൂലിന്റെ കാലത്താ പറയുന്നത്. ഭാവിയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ പോകുന്നത്. അങ്ങനെ ഒരു മന്ത്രിക്കുപ്പായ അല്ലാഹ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ആ കുപ്പായം ഊരാൻ ഈ നാട്ടുകാർ നിങ്ങളോട് നിർബന്ധിക്കുകയാണെങ്കിൽ, കണ്ടോ, ആ കുപ്പായം ഊരാൻ ഈ നാട്ടുകാർ നിങ്ങളോട് നിർബന്ധിച്ചാൽ, റസൂലുള്ള പറഞ്ഞ ഒരൊറ്റ വാക്കിൽ ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു പലപ്പോഴും ചിന്തിച്ചതാ, എന്നെ കൊണ്ട് പ്രശ്നം വേണ്ട, ഞാൻ മാറിക്കൊടുക്കാം എന്ന് പലപ്പോഴും ചിന്തിച്ചു. പക്ഷെ റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പരിപാടി അങ്ങനെ ആവുമായിരുന്നു, വേഗം ഒഴിഞ്ഞു കൊടുക്കും. അലി റളിയല്ലാഹുവിന് എപ്പോഴും കയറി വരാം, സുസമ്മതനായ ഒരു ഭരണാധികാരിക്ക് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ നബി തങ്ങൾ ശക്തമായി പറഞ്ഞു, ഫഇൻ അറാദൂക അലാ ഹൽഹി, അല്ലാ തന്ന കുപ്പായ ഊരാൻ ആരെങ്കിലും വരികയാണെങ്കിൽ, ഫലാ തഖ്ലഉഹു ലഹും, ഒരു കാരണവശാലും അത് ഊരാൻ പാടില്ല, അത് ഊരിക്കൊടുക്കാൻ പാടില്ല, ആ കുപ്പായം തന്നെ ഇടണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ്
ഒരിക്കൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അണച്ചുകൂട്ടി പിടിച്ചിട്ടൊരു സ്വകാര്യം പറയാണ്. ജഅലൻ നബിയ്യു യുസിറു ഇലാ ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ഒരു സ്വകാര്യം പറയുന്നു. ആ സ്വകാര്യത്തിൽ വലൗനു ഉസ്മാന യതഗയ്യറു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കളർ ഇങ്ങനെ മാറുന്നു. ഈ സ്വകാര്യം ഇങ്ങനെ കേട്ടപ്പം മുഖത്തിന് ഭാവ മാറ്റം വരുന്നു. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന സ്വകാര്യം? അതാർക്കും മനസ്സിലായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖഭാവം ഇങ്ങനെ മാറുന്നത് മാത്രമേ കാണുന്നുള്ളൂ, ഭാവമാറ്റങ്ങൾ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അതേ അത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. സഹാബത്ത് പറയാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മൗലയായ അബൂ സഹ്ല പറയുകയാണ്, ഫലമ്മാ കാന യൗമുദ്ദാ, ആ പ്രസിദ്ധമായ വീട് വളയൽ ദിവസം വന്നപ്പോൾ, ഫലമ്മായ കാന യൗമുദ്ദാർ, വീടുവളയൽ ദിവസം. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി വീടുവളയാൻ, ആ വീടുവളയൽ നടന്ന ഉസ്മാൻ റളിയല്ലാഹുവിന് നേരെ നടന്ന ഉപരോധം, അത് വന്നപ്പോഴാണ് കുൽനാ, ഞങ്ങൾ ചോദിച്ചു, അല്ലാ തുഖാതിലു, നിങ്ങൾക്കെന്താ ഒരു സമരത്തിന് ഓർഡർ ഇട്ടാ പോരെ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ മുനാഫിക്കുകളെ മുഴുവനും വെട്ടി നശിപ്പിക്കില്ലേ, ഒന്ന് കൽപ്പിച്ചൂടെ, യുദ്ധത്തിന് തയ്യാറല്ലേ? ഖാലലാ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല ഇല്ല, കാരണം ഇന്ന റസൂലല്ലാഹി അഹിദ ഇലയ്യ അംറാ, നബി തങ്ങള് എന്നോടൊരു കരാറ് പറഞ്ഞിട്ടുണ്ട്, അഹിദ ഇലയ്യ അംറാ ഫഅന സാബിറുൻ നഫ്സി അലൈ, അതുകൊണ്ട് തന്നെ എന്റെ നഫ്സിനെ ഞാൻ പിടിച്ച് ക്ഷമിച്ചു നിർത്തുകയാണ് ആ കരാറിന്റെ മേലിൽ. അതെന്താ, ഇവർ നിന്നെ ഭരണത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും, നീ ഒഴിഞ്ഞു കൊടുക്കരുത്, എന്നാൽ ഇവരോട് യുദ്ധത്തിന് പോകുകയും ചെയ്യരുത്. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ തലപ്പത്ത് മുനാഫിക്കുകളാണെങ്കിലും കഥയറിയാതെ ഇത്തരം ഊതി വീർപ്പിച്ച് കഥയറിയാതെ അവരുടെ കൂടെ കൂടിയ സാധുക്കളും ഉണ്ടാകുമല്ലോ കൂട്ടത്തിൽ. അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് സമരം നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു. ഇതുവരെ റസൂലുള്ളാഹി തങ്ങളുടെ ഒരൊറ്റ നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല, ഇതും ലംഘിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, എനിക്കൊരു സഹായവും ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. അബൂ ഹബീബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു ഉപരോധിക്കപ്പെട്ട നാളിൽ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കടന്നു ചെന്നു. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ സമ്മതം വാങ്ങുന്നത് കാണുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായി സമ്മതം വാങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹംദും സലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാ അവിടുന്ന് സംസാരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നീ സമിഉതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നക്കും എന്റെ ശേഷം ഒരുപാട് കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട് എന്ന് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ആ സദസ്സിൽ നിന്ന് നബി തങ്ങളോട് ഫഖാല ലഹു ഖായിലും മിനന്നാസ്, ജനങ്ങളിൽ ഒരു ചോദ്യകർത്താവ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഫമല്ലനാ യാ റസൂലല്ലാ, നബിയെ അങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോ ഞങ്ങൾ ആരോടൊപ്പമാ നിൽക്കേണ്ടത്, ഞങ്ങൾക്ക് ആരാ ഉണ്ടാവുക? ഫമല്ലനാ യാ റസൂലല്ലാ, ആരോടൊപ്പം നിൽക്കണമെന്നാണ് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിൽ അമീനി വാ സുഹാബി, നിങ്ങൾ അൽ അമീന്റെ കൂടെ നിൽക്കണം, സത്യസന്ധന്റെ കൂടെ നിൽക്കണം, വാ അസ്ഹാബിഹി തന്റെ അനുയായികളുടെയും കൂടെ നിൽക്കണം, വഹുവ യുഷീറു ഇലാ ഉസ്മാൻ ബിദാലിക, അൽ അമീൻ എന്നിവിടെ വിളിച്ചത് ഉസ്മാൻ റളിയല്ലാഹുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്, അന്ന് നിങ്ങൾ ഭരണാധികാരിയുടെ പക്ഷത്ത് നിൽക്കുക, അവിടെയാണ് സത്യമുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ് സംഭവത്തിന്റെ കിടപ്പ്. ഇനി ഈ തിരിപ്പിൽപ്പെട്ട ഒരാള്, ഈ കറക്ക് കമ്പനിയിൽപ്പെട്ട ഒരാള്, അതാ മക്കത്ത് വരുന്നു. മക്കത്ത് വന്നിട്ട് മിസ്രിൽപ്പെട്ട ഒരാള്, ജാ റജുലു മിൻ അഹ്ലി മിസ്ർ ഹജ്ജൽ ബൈത, കഅബാലയത്തിങ്ങൾ വന്നു ഹജ്ജ് ചെയ്യാൻ വേണ്ടി, കഅബാലയത്തിങ്ങൾ വന്നു, ഈ കറക്ക് കമ്പനിയിൽപ്പെട്ട ആളാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഫറാ ഖൗമൻ ജുലൂസ, പള്ളിയിൽ ഒരു ടീം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഇത് നല്ല രസകരമായ ഒരു സംഭവമാണ്. ഒരു ടീം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു, വന്നിട്ട് ചോദിച്ചു, മൻ ഹൗലായിൽ ഖൗം, ഇതേതാ കൂട്ടരെ എന്ന് ചോദിച്ചു. ഹൗലായി ഖുറൈസ്,
ഇത് ഖുറൈശികളാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചോദിച്ചു, ഫമനി ശൈഖു ഫീഹിം, ഈ ഇരിക്കുന്ന പോലെ കൂട്ടത്തില് കുറച്ചൊരു പരിചയവും കാര്യമൊക്കെ ഉള്ള, കുറച്ചൊരു പ്രായവും കാര്യമൊക്കെ പക്വത ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഫമനി ശൈഖു ഫീഹിം, ഇവരെ കൂട്ടത്തില് കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന, കുറച്ച് പക്വതയും പ്രായമൊക്കെ ഉള്ള ആളാരാ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് നല്ലൊരു കിട്ടലാ, ശരിക്ക് കേട്ടോളൂ. ഇത് അങ്ങോട്ട് വീണപ്പോഴേക്ക് ഇയാള് വന്നിട്ട് ചോദിച്ചു, ഇബ്നു ഉമറെ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഇയാൾ ഈ കറക്കമ്പനി പെട്ട ആളാണ്. അപ്പൊ ഇയാള് ചോദിക്കുകയാണ്, ഇന്നി സായിലുക അൻ ഷൈഇൻ ഫഹദ്ദിസ്നി, ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കും, സത്യസന്ധമായി പ്രതികരിക്കണം കേട്ടോ, മറുപടി പറയണം. ആവട്ടെ, എന്താ ചോദിക്കാനുള്ളത്? ചോദ്യം കേട്ടോ. ഹൽ തഅലമു അന്ന ഉസ്മാന ഫറ യൗമ ഉഹ്ദ്, ഉഹ്ദ് ദിവസത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയ ക്ഷീണം നേരിട്ടപ്പം, പരാജയമല്ല, മുസ്ലിമീങ്ങൾക്കൊരു ചെറിയ ക്ഷീണം നേരിട്ടപ്പോൾ, അതാ ഉഹ്ദ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ കൂട്ടത്തിൽ ഉസ്മാൻ ഓടിയിരുന്നോ? അറിയോ അറിയൂലേ, സത്യം പറ. ഇങ്ങനെയാ പറയുന്നത്. അതായത് ഉസ്മാൻ റളിയല്ലാഹുവിനെ എത്രത്തോളം കൊച്ചാക്കാൻ പറ്റുമോ അത് ഈ സദസ്സിന് മുമ്പിലിട്ട് കൊച്ചാക്കുക എന്നുള്ളതാ തീരുമാനം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഖാല നഅം, അതെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ ഓടിയിട്ടുണ്ട്. ശരി, എന്നാൽ ഈ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഖാല തഅലമു അന്നഹു തഗയ്യബ അൻ ബദറിൻ വലം യഷ്ഹദ്, ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഇവൻ ചോദിക്കുന്നു, ബദർ യുദ്ധത്തിന് വരാതെ അതിൽ പങ്കെടുക്കാത്ത ആളാണോ ഈ ഉസ്മാൻ? നിനക്കത് അറിയോ? സത്യം അറിയുമെങ്കിൽ മാത്രം പറ. ഇതിനൊക്കെ അതന്നല്ലേ പറയാനുള്ളത്. അതായത് ഈ മോശപ്പെട്ട സംഗതികൾ മാത്രം പരാമർശിക്കാന്ന് കരുതിയിട്ട് അയാൾ വന്നിരിക്കുന്നത്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഖാലനാണ്, അതെ അതെ, ബദറിൽ പങ്കെടുത്തിട്ടില്ല. അടുത്ത ചോദ്യം, പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയോ? ഉണ്ടോ? അടുത്ത ചോദ്യം, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയോ? ഖാല നഅം, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നഅം, അതെ, ബൈഅത്തുർ റിദ്വാനിലും പങ്കെടുത്തിട്ടില്ല. ഇതാണ് കേൾക്കേണ്ട താമസം. ഖാല, അല്ലാഹു അക്ബർ. ഉണ്ടോ? ഇവന്റെ ഉദ്ദേശം ഇതാണ്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഈ മൂന്ന് കാര്യത്തിനും നാം നാം ഉദ്ദേശിച്ച മറുപടിയാണ് കിട്ടിയപ്പോ പിന്നെ ഉറക്കായിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ. എന്തിനാണ് ഈ അല്ലാഹു അക്ബർ പറഞ്ഞത്? ഇത് നമുക്ക് വേഗം പരിചയം ഉണ്ടാവും. അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താന്ന് വേഗം അറിയല്ലോ. എന്തിനാപ്പോ ഇവിടെ ഈ അല്ലാഹു അക്ബർ പറഞ്ഞ് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഉദ്ദേശിച്ചത് നേടിയിരിക്കുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതേ കുറിച്ച് വിശദീകരിക്കുന്നു, കരിമത്തും യഖൂലുഹൽ മുതഅജ്ജിബു ഇൻദ ഇൽസാമിൽ ഹസ്മി, തർക്കിക്കുന്നവനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് അവനെ അടച്ച് ആ വായടപ്പം മറുപടി കൊടുത്ത് അവനെ ഇരുത്തിക്കുന്ന സമയത്ത് പറയുന്നതാണ് അല്ലാഹു അക്ബർ. അവിടെയാണ് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോ, വായടപ്പം മറുപടികൾ കേൾക്കുമ്പോ നമ്മൾ അല്ലാഹു അക്ബർ വിളിക്കാറുണ്ട്. വിളിക്കാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ഇവൻ. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഒരു കുറച്ചിലായി പോയി. ജനമധ്യത്തിലിട്ടിട്ട്, കബാലയത്തിന്റെ മുമ്പിലിട്ടിട്ട്, ആ നൂറുകണക്കിന് ആളുകളുടെ മുന്നിലിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇവൻ മാനം കെടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ സ്വരത്തിൽ ഒരു അല്ലാഹു അക്ബർ അങ്ങ് മുഴക്കിയപ്പോ, ഖാല ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇതുവരെ സത്യം പറഞ്ഞതാ, ഉള്ളതുള്ളത് പോലെ പറഞ്ഞതാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, നിൽക്ക അവിടെ, ബീർജല്ല അവിടെ, ഇങ്ങോട്ട് വാ, ഞാൻ നിനക്കൊന്ന് പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. ഇത് നീ സ്വർണോം ക്വസ്റ്റ്യൻ അല്ല, അതാ നീ ചോദിച്ചത്, അതിനുള്ള മറുപടിയാണെങ്കിൽ ഓക്കെ, നിനക്ക് തെക്കുപേറിയെല്ലാം. ഇതല്ല, ഉണ്ടോ ഇല്ലേ? ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അതിനൊരു വിശദീകരണം നീ തേടിയോ? തെക്കുപേറി അല്ലെങ്കിൽ വിശദീകരണം തേടണ്ടേ? എന്നിട്ട് പറഞ്ഞു, താൻ ഉബയ്യല്ലക്ക, വാ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അമ്മാ ഫിറാറുഹു യൗമ ഉഹ്ദിൻ, ഉഹ്ദ് യുദ്ധത്തില് മുസ്ലിമീങ്ങള് അതാ ചെറിയ ഒരു ക്ഷീണം വന്നപ്പം തിരിഞ്ഞോടി എന്നതല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊച്ചാക്കാൻ നീ കാണുന്നത്? ഫഅശ്ഹദു അന്നല്ലാഹു അഫാ അൻഹു വഗഫറ ലഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആനിൽ, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമ സ്തസല്ലഹുമു ശൈത്താൻ ബിമഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും. വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞു, ഉഹുദിൽ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ
അതാ ചെറിയ ഒരു ക്ഷീണം വന്നപ്പോ അവർ തിരിഞ്ഞോടിപ്പോയി. പക്ഷേ അത് വിഷയമല്ല. വലഖദ് അഫല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൊട്ട് തീർത്തും മാപ്പ് ചെയ്തിരിക്കുന്നു കേട്ടോ. വലഖദ് അഫല്ലാഹു അൻഹും, എത്ര ശക്തിയിലാണ് അത് പറഞ്ഞത്! നിനക്ക് അറബി മനസ്സിലാകുന്നില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിച്ചു, വലഖദ് അഫല്ലാഹു അൻഹും, അല്ലാഹ് അത്ര തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നോവിക്കണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ കൊണ്ടാണല്ലോ മറുപടി കൊടുത്തത്. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. ആലു ഇംറാനിൽ പടച്ച റബ്ബ് ആലു ഇംറാൻ സൂറയിൽ ഈ കാര്യം പറഞ്ഞത് കാണാം. അപ്പൊ അത് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പടച്ചോൻ തന്നെ പറഞ്ഞതാ. പിന്നെയോ ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളതല്ലേ അടുത്ത പരാതി? വഅമ്മാ തഗയ്യുബുഹു അൻ ബദരി, ബദറിൽ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? ഫഇന്നഹു കാനത തഹ്തഹു ഐ തഹ്ത അഖ്ദിഹി റുഖയ്യ. ബദറിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ടവരുടെ കീലെന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹയുണ്ട്. ആ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു എന്ന്. ഹബീബിന്റെ മകൾ റുഖയ്യ ബീവി രോഗിയാണ്. ആ റുഖയ്യ ബീവിനെ ഇവിടെ ഇട്ടേച്ച് പോയാൽ റുഖയ്യ ബീവിയെ പരിചരിക്കാൻ ഒരാളുമില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റുഖയ്യയെ നോക്കി കൂടിക്കോ എന്ന് പറഞ്ഞു. ബദറിന്റെ വിജയം കേൾക്കുന്നതോടൊപ്പം റുഖയ്യ ബീവിയുടെ മരണവും വഫാത്തിന്റെ വാർത്തയും കൂടെ കേട്ടു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ശരിക്കിങ്ങനെ അദ്ദേഹത്തെ നിർത്തി ഇങ്ങനെ പൊരിക്കാൻ, ഹൈസു സബ്ബജഹു ബിന്തഹു സുമ്മ ലുഖറ വഹിയ ഉമ്മു കുൽസൂം വബിഹി സുമ്മിയ ദന്നൂറൈൻ സുമ്മ ഖാല ലൗ കാനത് ലി ബിന്തു നുഖറ ലസബ്ബജ്തുഹ, ഇനിയൊരു മോൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ള ബന്ധം മറക്കല്ലേ? ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവളെ പരിചരിച്ച് കാത്തുനിന്നോ എന്ന് പറഞ്ഞു. ഇന്നലക്ക അജ്റ റജുലി മിമ്മൻ ഷഹിദ ബദറഹു ബദറൻ വസഹ്മഹു, ബദറിൽ പങ്കെടുത്ത ആളുടെ പരലോകത്ത് കിട്ടുന്ന കൂലിയും വസഹ്മഹു ഈ ഭൂമിയിൽ നിന്ന് അവന് കിട്ടുന്ന ഊഴവും ഗനീമത്ത് സ്വത്തടക്കം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പങ്കുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത ഒരാളെ പോലെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നീ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വാസം ഉണ്ടോ? അതാ ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊക്കെ തീരുമാനം ആദ്യം പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തില്ല, നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ. നമ്മളൊക്കെ നമ്മളെ കൈയല്ലേ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടേ വെച്ചത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിയുടെ കൈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈയായ ആളാ. എനിക്കറിയോ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം കൈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈയായി പ്രഖ്യാപിച്ച ആളാണ്. ബൈഅത്തുർ റിദ്വാനിൽ എന്തുകൊണ്ട് അദ്ദേഹം ഉണ്ടായില്ല അതും കൂടെ നീ മനസ്സിലാക്കണം. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുക്കാൻ ഇവിടെ റുഖയ്യ ബീവിയെ പരിചരിക്കാൻ നിന്നു എന്നത് വ്യക്തമായൊരു കാരണമാണെങ്കിൽ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുക്കാൻ നിന്നത് കുടുംബ പ്രശ്നവുമല്ല, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മോളുടെ പ്രശ്നവുമല്ല, അതിനപ്പുറത്ത് ദീനുൽ ഇസ്ലാമിന്റെ പ്രശ്നമാണ്. ഫലൗ കാന അഹദുൻ അസ്, ഈ ഉസ്മാനേക്കാൾ ഇസ്സത്തുള്ള അന്തസ്സുള്ള ഒരു ആൺകുട്ടി അന്ന് അവിടെ ഉണ്ടെങ്കിൽ അയാളെ വിടുവായിരുന്നു മക്കത്തേക്ക്. അവരെ വിടാതെ ഉമർ റളിയല്ലാഹു അൻഹു പോലും അവിടെ അതാ പിന്നോട്ട് പോയത് നിനക്കറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് നിനക്കറിയില്ലേ? ഹൈസും തന ഉമർ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ഖൗഫൻ അലാ നഫ്സിഹി മുഅല്ലിലൻ യാ റസൂലല്ലാഹ് മാലി ഖൗമും ബി മക്കത്ത യുഈനൂനി വ യഹ്ഫളൂനി, നബിയേ എന്നെ സംരക്ഷിക്കാനും എന്നെ സഹായിക്കാനും എനിക്ക് വേണ്ടത്ര കുടുംബബലമില്ല മക്കത്ത്. അതുകൊണ്ട് ഞാൻ ഈ ദീനിലേക്ക് വന്നതിന് ശേഷം വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെന്നെ കൊന്നുകളയുമെന്നല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ സമയത്ത് അന്തസ്സുള്ള ആൺകുട്ടിയായതുകൊണ്ട് ഖുറൈശികളുടെ അടുത്തേക്ക് കടന്നു പോകാൻ മുസ്ലിം പക്ഷത്ത് അത്ര അന്തസ്സുള്ള വേറൊരു ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞയച്ചത് മക്കത്തേക്ക് മറന്നുപോയോ നിങ്ങൾ എന്നിട്ട് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുക്കാത്തത് ഒരു കുറച്ചിലായി പറയുകയോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ വിട്ടില്ല. ഫബഅഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാന ഇലാ മക്ക ഫസ്തഖ്ബലഹു അഹ്ലുഹു വറഹ്തുഹു വറക്കബൂഹു ഖുദ്ദാമഹും, അവർ വളരെ ആർദ്രവമായിട്ടല്ലേ സ്വീകരിച്ചത്. എന്നിട്ട് അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ വാഹനം കയറ്റിയല്ലേ അവർ മക്കത്തേക്ക് കൊണ്ടുപോയത്. ഞാനും നീയും ചെന്നിരുന്നെങ്കിൽ അങ്ങനെ കൊണ്ടുപോകായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിക്കാൻ, ഇസ്ലാമിന് അന്തസ് കിട്ടിയത് ഹുദൈബിയ സന്ധിയോടുകൂടിയല്ലേ, ശേഷം മക്കം ഫത്ഹ് കിട്ടിയതും മറ്റു ഫത്ഹുകൾ വന്നതും ഒക്കെ മറന്നു പോകാൻ പറ്റുമോ? അതിന് കാരണക്കാരനായത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് ചോദിച്ച് എല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
എന്താ പറഞ്ഞു? അന്ന് തന്നെ അവരോട് അവരെ കുടുംബ ശരിക്ക് സ്വീകരിച്ചു, തുഫ് ബിൽ ബൈത്തി, നിങ്ങൾ വേണമെങ്കിൽ കഅബ തവാഫ് ചെയ്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞു. തുഫ് ബിൽ ബൈത്തി ഉംറത്തിക്ക്, നിങ്ങളുടെ ഉംറ തീർക്കാൻ കഅബാലയം തവാഫ് ചെയ്ത് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഉംറ നിർവഹിക്കാം. പക്ഷേ അവിടുന്ന് പറഞ്ഞത് എന്താ? ഫഖാല ഹാഷാബക്കല്ല അന്നി യതൂഫു ഫീ ഗൈബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളില്ലാതെ എനിക്ക് എന്ത് തവാഫാണ് എന്നാ ചോദിച്ചത്. ഞാൻ എന്റെ ഹബീബിനും കൂടെ അങ്ങോട്ട് വരണം, അതിന് പറ്റുമോന്നാ ചോദിക്കുന്നത്. അങ്ങനെ അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോ അപ്പ എടുത്തതായി ബൈഅത്തു റിദ്വാന്റെ തീരുമാനം. ഇതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് അതൊരു കുറച്ചിലാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്താൻ ശ്രമിക്കേ, നടക്കില്ല. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, നോക്കിക്കോ ആ വാക്ക്, നീ തക്ബീർ ചൊല്ലിയില്ലേ, ഒരു നാല് തക്ബീറും കൂടി അങ്ങ് ചൊല്ലിയിട്ട് ഇദ്ഹബ് ബിഹൽ ആന മഅക, ഞാൻ തന്ന വിശദീകരണവുമായി തൽക്കാലം തലതാഴ്ത്തി നടന്നോ. ഇദ്ഹബ് ബിഹൽ ആന മഅക, ഈ കലിമത്തുകളുമായിട്ട് തൽക്കാലം ഡ്യൂട്ടി വിട്ടോ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇദ്ഹബ് ബിഹൽ ആന മഅക, തൽക്കാലത്തുമായിട്ട് പൊയ്ക്കോ, ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി പിടിച്ചു ആ മനുഷ്യൻ നടക്കേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തിയാക്കി തരട്ടെ. പഠിച്ചവനെ ഞങ്ങൾ നീ വിഷമിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവെ, ഏതെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് വരുന്നുണ്ടോ അവിടെ മുഴുവനും ഞങ്ങൾക്ക് നീ തുണയാകണേ റഹ്മാനെ. നോക്ക് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻ, ബഹുമാനപ്പെട്ടവർ സുമാമത്ത് ബിനു ഹസനിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാന്